ഹായ് ഹലോ ഫ്രണ്ട്സ് എനിക്ക് ഒന്ന് 2 മിനിറ്റോ 2 3 മിനിറ്റ് ലേറ്റ് ആയി. ചെറിയൊരു പ്രോബ്ലം ഉണ്ടായിരുന്നു, ടെക്നിക്കൽ എറർ, അത് കാരണമാണ് ലേറ്റ് ആയത്. ആരൊക്കെ ലൈവിൽ ഉണ്ടെന്ന് എനിക്കറിയില്ല. താങ്ക് യു സോ മച്ച് ഫസ്റ്റ് ഓഫ് ഓൾ ഏഷ്യാനെറ്റിനോട് ഇങ്ങനെ ഒരു ലൈവ് ഒരു പ്ലാറ്റ്ഫോം തന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. കമൻസ് ഒന്നും വന്ന് തുടങ്ങിയിട്ടില്ല, പിന്നെ എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ഈ പറഞ്ഞു. ഹായ് സജീവ്, സജീവ് ഡേവിഡ് പോൾ ഹായ് പറഞ്ഞിട്ടുണ്ട്. ഹായ് ജോസ്മോൻ, ഹായ് ഷാനി, ഹായ്. ശരിക്കും നമ്മളെല്ലാവരും ഇപ്പോൾ കടന്നു പോകുന്ന ഒരു സിറ്റുവേഷൻ, ഭയങ്കര അത്ര നല്ല സിറ്റുവേഷൻ ഒന്നുമല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവർക്കും സുഖമാണോ എന്ന് ചോദിച്ചു, ഞാൻ അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കുന്നില്ല. ഒരുപാട് പേര് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആൾക്കാരുണ്ട്. എല്ലാവരും, എനിക്ക് തോന്നുന്നു മിക്ക ആൾക്കാരും ഈ പറഞ്ഞ പോലെ മാക്സിമം ഹെൽത്തി ആയിട്ട് ഇരിക്കാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കുക എന്നുള്ളത് മാത്രം നമുക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു കാര്യമുള്ളൂ. മഞ്ജു ഹായ് പറഞ്ഞിട്ടുണ്ട്, ഷമീർ ഹായ് പറഞ്ഞിട്ടുണ്ട്, അഞ്ജു, എബ്രഹാം, ഒരുപാട് പേര് ഹായ് പറയുന്നുണ്ട്. അസീം, സംഗീത് കുമാർ, എനിക്ക് തോന്നുന്നു ഇത് ഓട്ടോമാറ്റിക്കായിട്ട് മൂവ് ആവുന്നില്ല, അപ്പം ഞാൻ മൂവ് ചെയ്ത് കൊടുക്കണം എന്ന് തോന്നുന്നു. മീനു ഹായ് പറഞ്ഞിട്ടുണ്ട്. എല്ലാവർക്കും ഹായ്, എല്ലാവർക്കും. ഇപ്പം ലൈവിൽ ഈ ഒരു 9:30 ടൈമിൽ ലൈവിൽ വന്ന് ഇരിക്കുന്ന എല്ലാവർക്കും, ഈ ലൈവ് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. ആരോ ലൈവ് എനിക്ക് ഒരു ഓക്കെ, കുറേ പേര്, എനിക്ക് രോഹിണി ഹായ് പറഞ്ഞിട്ടുണ്ട്, ഒത്തിരി പേര് ഹായ് പറഞ്ഞിട്ടുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ സത്യം പറഞ്ഞാൽ എനിക്ക് ഞാൻ മിസ് ചെയ്യുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ഏഷ്യാനെറ്റിലെ ടേസ്റ്റ് ടൈം, നമുക്ക് ഇതുവരെ ഷൂട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പം അത് തന്നെയാണ് ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്ന ഒരു കാര്യം. മുഹമ്മദ് അനീഷ് ഇസ് വാച്ചിങ് വേവ്, ഹായ് മുഹമ്മദ് അനീഷ്. അപ്പം അതിൻ്റെ ഒരു വലിയൊരു മിസ്സിങ് അവിടെ ഉണ്ട്. ഞാനിപ്പോൾ ഇന്നും കൂടി ആലോചിച്ചുള്ളൂ, നമുക്ക് ആ ഒരു ഷൂട്ട്, ഞാൻ ഇന്നും കൂടി സഫീർ ഖാനൊക്കെ വിളിച്ച് ചോദിച്ചതേ ഉണ്ടായിരുന്നുള്ളൂ, നമുക്ക് എന്നാണ് ഇനി ഷൂട്ട് തുടങ്ങാൻ പറ്റുക. സത്യം എനിക്ക് മിസ് ചെയ്യുന്ന ഒരേ ഒരു ഷൂട്ട് എന്ന് പറയുന്നത് നമ്മുടെ കുക്കറിയാണ്. ഹലോ സാധിക, എന്തൊക്കെയുണ്ട് വിശേഷം? സജികുമാർ ചോദിച്ചിട്ടുണ്ട്. മീനു സേഫായിട്ടിരിക്കുന്നു ചോദിച്ചിട്ടുണ്ട്. സേഫായിട്ടിരിക്കുന്നു മീനു, ഒരു കുഴപ്പമില്ല. അച്ഛനും അമ്മേനും കൂടെ സേഫായിട്ടിരിക്കുന്നു. അനിയൻ ആസാമിലായിരുന്നു, അവനും താങ്ക്ഫുള്ളി 2 മാസം കഴിഞ്ഞപ്പോൾ തിരിച്ച് വീട്ടിലെത്താൻ പറ്റി. അവിടെ ക്വാറന്റൈനിൽ അവിടെ സേഫായിട്ട് കാലിക്കറ്റിലുണ്ട്. ഞാൻ മാമിൻ്റെ കുക്കറി ഷോ കണ്ടിട്ടുണ്ട്, സോ നൈസ്. താങ്ക് യു വീണ, വീണ ബിനോയാണ് പറഞ്ഞത്. താങ്ക് യു സോ മച്ച്. ഫുഡ് കഴിച്ചോ എന്ന് ചോദിച്ചിട്ടുണ്ട്, കഴിച്ചിട്ടില്ല. ഇപ്പം ആമസോണിലൊരു സീരീസ് കണ്ടുകൊണ്ടിരിക്കുന്നു, അപ്പോൾ അത് കാരണം അതിലോട്ടാണ്. അപ്പോൾ ഫുഡ് കഴിച്ചിട്ടില്ല സത്യം പറഞ്ഞ. പ്രതാപൻ ഒരു ഹായ് പറഞ്ഞിട്ടുണ്ട്. ഹായ് പ്രതാപ്, സേഫ് അല്ലേന്ന് ചോദിച്ചിട്ടുണ്ട്. മന്യ വിനോദ്, സേഫായിട്ടിരിക്കുന്നു മന്യ, ഒരു കുഴപ്പമില്ല, വീട്ടിൽ സേഫായിട്ട് തന്നെ ഇരിക്കുന്നു. ജെറിൻ പോൾ ചോദിച്ചിട്ടുണ്ട്, ഡിന്നർ കഴിച്ചോന്നും ഇല്ല, ഫുഡ് കഴിച്ചിട്ടില്ല. അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ ഒരു ലോക്കൽ ഡൗൺ ബോർ ആവുന്നു, എനിക്ക് മനസ്സിലായില്ല എന്താ ഉദ്ദേശിച്ചതെന്ന്. ഓക്കെ, ഹായ് സുഖമാണ്. നമുക്ക് ഒരുപാട് പേരെല്ലാം കുറേ, ഏറ്റവും കൂടുതൽ ആൾ സുഖമാണെന്ന് ചോദിച്ചത്. പിന്നെ നൗഫൽ ചോദിച്ചിരിക്കുന്നു, ടമാർ പടാറിൽ എപ്പോഴാണ് വരാൻ? ടമാർ പടാറിൽ ആക്ച്വലി എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ എനിക്കിപ്പോഴും ഞാൻ ഒരുപാട് ഷൂട്ട്, ഷോർട്ട് ഫിലിംസൊക്കെ ഷൂട്ട് വന്ന് ഞാൻ സത്യം പറഞ്ഞാൽ ക്യാൻസൽ ചെയ്തു. കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേറൊന്നുമില്ല, അച്ഛനീ പറഞ്ഞ പോലെ ഏജ് ആയിരിക്കുന്ന ആളാണ്. അപ്പം നമ്മൾ പുറത്ത് പോയിട്ട് ഒരു കരിയറായിട്ട് വന്നിട്ട് ഒരു ഹെൽത്തി, ഇപ്പം നമ്മളെല്ലാവരും കമിസ്സായി കാണാതെ പോകുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഒരു ഹെൽത്തി കരിയർ എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലേ. കാരണം എൻ്റെ ബോഡിക്ക് ആ ഒരു വൈറസിനെ ആയിട്ട് ബീറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ എനിക്ക് അതിൻ്റെ ലക്ഷണങ്ങളൊന്നും കാണിക്കില്ല. പക്ഷേ ഞാൻ വന്ന് കയറിക്കഴിഞ്ഞാൽ എൻ്റെ വീട്ടിൽ ഏജ് ആയിട്ടുള്ള ആൾക്കാർക്കോ എന്തെങ്കിലും അസുഖമുള്ള ആളുകൾക്കോ അത് വരാം എന്നൊരു പ്രശ്നം, ആ ഒരു ഹെൽത്തി കാരിയേഴ്സ് എന്ന് പറഞ്ഞൊരു ഭാഗം നമ്മുടെ ഗ്രൂപ്പിൽ നമ്മൾ, അവർ ഒരു കമ്മ്യൂണിറ്റി സ്പ്രെഡിന് കാരണമായിക്കൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആയതുകൊണ്ട് എനിക്ക് അങ്ങനെ ഒരു പേടി സത്യം പറഞ്ഞാൽ ഉണ്ട്. കാരണം ഞാൻ കാരണം വേറൊരാൾക്ക് ഒന്നും പറ്റരുത് എന്നുള്ളത്. അപ്പം അത് കാരണം ഷൂട്ട് സത്യം പറഞ്ഞാൽ ഇപ്പം ഈവൻ സ്റ്റാർ മാജിക്ക് പോലും ഞാൻ ഒരു കൺഫ്യൂഷനായിട്ടിരിക്കാം. ഞാൻ എനിക്ക് എപ്പോഴും നമ്മൾ ഈ പറഞ്ഞ പോലെ കുക്കിംഗ് ഈ പറഞ്ഞ പോലെ അങ്ങോട്ട് വിളിച്ച് ചോദിക്കാൻ കാര്യം, അത് ഇൻഡിവിജ്വൽ ആണ്, എൻ്റെ ഒരു പ്രൊജക്റ്റാണ്, അവിടെ ഞാൻ മാത്രമേ ഉള്ളൂ. ബാക്കി പിന്നെ നമ്മുടെ ചേട്ടന്മാരാണ്, അവരെല്ലാവരും എന്തായാലും എന്നെ ടേക്ക് കെയർ ചെയ്യും എന്നെനിക്കറിയാം. അപ്പോൾ അതുകൊണ്ട് അതിനെപ്പറ്റി ടെൻഷനില്ല. ന്യൂ പ്രൊജക്റ്റ് വല്ലതും ഉണ്ടോയെന്ന്? ഉണ്ടായിരുന്നു, സിനിമയുടെയൊക്കെ കുറേ ഓഫേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി നമ്മുടെ എല്ലാവരുടെയും സിറ്റുവേഷൻ ഇതാണ്. അപ്പം നമുക്ക് ആർക്കും ഇനിയിപ്പോൾ ഷൂട്ട് എന്ന് തുടങ്ങും എന്നാണ് തിരിച്ചൊരു വരവ് എന്നുള്ളതിനെ പറ്റി നമുക്ക് ആർക്കും, ഞങ്ങൾക്ക് ആർക്കും അറിയില്ല സത്യം പറഞ്ഞാൽ. ഇപ്പം നടക്കുന്ന കുറച്ച് കുറച്ച് ചെറിയ ചെറിയ പ്രൊജക്റ്റുകൾ മാത്രമേ ഉള്ളൂ. മന്യ വിനോദ്, ചേച്ചി ഓർമ്മയുണ്ടോ എന്നെയും ചോദിച്ചിട്ടുണ്ട്. അയ്യോ, മഴ ഉണ്ടോ അവിടെ? ഇപ്പം ഇവിടെ വീട്ടിലെല്ലാവർക്കും സുഖമാണ്. ഞാൻ കൊച്ചിയിൽ തന്നെ ഉണ്ട്. മീനു സതീഷാണ് ചോദിച്ചിരിക്കുന്നത്. കൊച്ചിയിൽ തന്നെ ഉണ്ട് വീട്ടിൽ.
അപ്പാർട്ട്മെന്റിൽ അച്ഛനും അമ്മയും ഇവിടെ ഉണ്ട്, എല്ലാവരും സേഫ് ആയിരുന്നു. ഷിജു എനിക്ക് വന്ദേ മാതരം വന്ദേ മാതരം. പ്രിഫറൻസ് ഈസ് ടു ബി ഗിവൻ ഫോർ ഹെൽത്ത്, ഡെഫിനറ്റ്ലി. അത്രയേ ഉള്ളൂ. എന്തുണ്ട് വിശേഷം എന്ന് പ്രജിത്ത് ചോദിച്ചിട്ടുണ്ട്. നല്ല വിശേഷം, സുഖമാണ്, സേഫായിട്ട് വീട്ടിലാണ് ഉള്ളത്. ജിബിൻ ആരാന്ന്, ആരാന്ന്? ഓക്കെ, എൻ്റെ പേര് സാത്വിക എന്നാണ്. ഫസ്റ്റ് ഓഫ് ഓൾ ഡെഫിനറ്റ്ലി ഞാൻ ആദ്യമേ പറയേണ്ട കാര്യമായിരുന്നു, കാരണം ഏഷ്യാനെറ്റിൻ്റെ പേജിലാണ് ഞാൻ വന്നിരിക്കുന്നത്. ഏഷ്യാനെറ്റിലെ ടേസ്റ്റ് ടൈം എന്ന് പറയുന്നൊരു കുക്കറി ഷോ ഉണ്ട്. അപ്പം ആ കുക്കറി ഷോ കുറച്ച് കഴിഞ്ഞ കുറച്ച് ഒരു 3 കൊല്ലമായിട്ട് ഞാൻ അതിൽ ഭാഗമാണ്. അല്ലാതെ വേറെയും കുറച്ച് പ്രോഗ്രാംസ് ചെയ്യുന്നു. ആങ്കറാണ്, മോഡലാണ്, ആക്ടറാണ്, മൂവീസ് ചെയ്തിട്ടുണ്ട്. അതാണ് എൻ്റെ പ്രൊഫൈൽ. സ്റ്റാർ മാജിക്കിൽ ഇപ്പോൾ കാണുന്നില്ലല്ലോ, എന്ത് പറ്റിയെന്ന് ബിന്ദു ചോദിച്ചിട്ടുണ്ട്. സ്റ്റാർ മാജിക്കിൽ കാണാത്തത് ഇതാണ് കാരണം. ഒന്നാമത് കുറേ ആയിട്ട് എനിക്ക് ഹെൽത്ത് ഇഷ്യൂസ്. നിങ്ങൾക്ക് എല്ലാവർക്കും എനിക്ക് സ്റ്റാർ മാജിക് സ്ഥിരമായിട്ട് കാണുന്നവർക്ക് അറിയുന്നുണ്ടാവും. ഞാൻ ചില പലപ്പോഴും പല ഗെയിമിലും വാട്ടർ ഗെയിംസിലും ഞാൻ പങ്കെടുക്കാറ് പോലും ഇല്ല. കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഈ ബ്രീത്തിങ് പ്രോബ്ലം ഒക്കെ ഉള്ളതുകൊണ്ട് അപ്പം ഒരു റിസ്ക് എടുക്കണ്ട എന്നുള്ളതുകൊണ്ടാണ് മാറി നിന്നത്. ഇപ്പോൾ തുടങ്ങിയപ്പോൾ തന്നെ അഗെയിൻ അവിടുന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ ഞാൻ തീരുമാനിച്ചിട്ടില്ല പോണോ പോകണ്ടേ എന്നുള്ളത്. ഒരു കൺഫ്യൂഷനിൽ നിൽക്കുന്നു. പുതിയ സിനിമ ഏതാണ്, ഒരു സിനിമയും കമ്മിറ്റ് ചെയ്തിട്ടില്ല. ചെയ്തിങ്ങനെ അടുത്തെത്തി എന്നുള്ള കുറച്ച് പ്രൊജക്റ്റ് ഉണ്ടായിരുന്നു, അതൊക്കെ ഇപ്പം സ്വാഹയായി എന്ന് തോന്നുന്നു. ആക്ടിംഗ് ആണോ കുക്കിംഗ് ആണോ കൂടുതൽ ഇഷ്ടം? അമിന ഹരീഷ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഹാരിസ്, അമിന ഹാരിസ്. ഓക്കെ, ആക്ടിംഗ് ആണോ കുക്കിംഗ് ആണോ? കുക്കിംഗ് ആണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. എൻ്റെ ഫ്രണ്ട്സൊക്കെ എന്നെ കളിയാക്കുന്ന കാര്യം, ഞങ്ങൾ ഗെറ്റ് ടുഗദർ വെച്ച് കഴിഞ്ഞാൽ കുക്ക് ചെയ്യാൻ കയറി കഴിഞ്ഞാൽ ഞാൻ കിച്ചണിൽ തന്നെയായിരിക്കും, വീട്ടിൻ്റെ അടുത്തേക്ക് വരില്ല എന്നുള്ള പരാതി എപ്പോഴും കേൾക്കുന്നതാണ്. ഇന്ന് ഫുഡ് സ്പെഷ്യൽ എന്താണ്? ഇന്നിവിടെ ബീഫ് റോസ്റ്റും അപ്പവും അച്ഛനുണ്ടാക്കിയതാണ്. ഏഷ്യാനെറ്റിൻ്റെ പ്രേക്ഷകർ എല്ലാവർക്കും അറിയുന്നുണ്ടാവും എൻ്റെ കുക്കിംഗ്. എൻ്റെ എല്ലാം പറഞ്ഞ പോലെ വീട്ടിൽ ഞാൻ കുക്ക് ചെയ്യേണ്ട ആവശ്യമേ ഇല്ല, അച്ഛനാണ് കുക്ക് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ഡെഫിനറ്റ്ലി അച്ഛനുണ്ടാക്കിയതാണ്, ഞാൻ ഉണ്ടാക്കിയെന്ന് ചോദിക്കേണ്ട. ആൻ്റണി റാൻസൺ, ചെറായി എന്നാണെന്ന് തോന്നുന്നു, ഐ എം ചെറായി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഹായ് ആൻ്റണി. ലേറ്റസ്റ്റ് ചെയ്ത മൂവി ഏതാണ്? ലാസ്റ്റ് ചെയ്ത ഫോറൻസിക്കിലൊരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ബേർമൻ കോളനിയിലെ ആ ഒരു വിക്ടീമിൻ്റെ അമ്മയായിട്ട് ഞാനും നമ്മുടെ രാജേഷ് ഏട്ടനും, നമുക്ക് എല്ലാവർക്കും രാജേഷ് ഹെബ്ബാറും, ഞങ്ങൾ രണ്ടുപേരായിരുന്നു അത് ചെയ്തിട്ടുണ്ടായിരുന്നത്. പ്രജിത്ത്, ശാന്തി കുറച്ചായി കണ്ടിട്ട്. കുറച്ചായി എന്ന് വെച്ചാൽ ഒന്നാമത് എനിക്കൊന്ന് കഴിഞ്ഞ 2 മാസമായിട്ട് എൻ്റെ അറിവേ നിങ്ങൾക്ക് ആർക്കും ഉണ്ടാവില്ല. കാരണം കുക്കറി ആയിരുന്നു നമ്മളെ പ്രേക്ഷകരായിട്ട് എന്നെ കണക്ട് ചെയ്യുന്നു വെച്ചിട്ടുള്ള സംഭവം. അതില്ലെങ്കിൽ പിന്നെ ഞാനിവിടെ എനിക്ക് ഹായ് പറയുമോ എന്ന് ചോദിച്ചിട്ടുണ്ട് പ്രീതാംബരൻ പേതു. പ്രീത, ഹായ് പ്രീത. ബെൻസി, ടേസ്റ്റ് ടൈം വീട്ടിൽ സ്റ്റാർട്ട് ചെയ്തൂടെ? ശരിക്കും നല്ലൊരു ഓപ്ഷനാണത്, പക്ഷെ ഇതുവരെ എൻ്റെ അടുത്ത് ആരും അങ്ങനെ ഒരു ഓപ്ഷൻ പറഞ്ഞില്ല. ആക്ച്വലി നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ ഇതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ, നമുക്ക് ടേസ്റ്റ് ടൈം എന്ന് പറയുന്നത് നമുക്ക് സ്പോൺസർ പ്രോഗ്രാം, അപ്പം ഈവൻ അമൂൽ നമുക്ക് സ്പോൺസർ ആയിട്ടുണ്ട്. അപ്പം നമുക്ക് അവരോടും കൂടി ഡിസ്കസ് ചെയ്ത് അവരുടെയും കൂടി തീരുമാനം അറിഞ്ഞിട്ട് നമുക്ക് അങ്ങനെ അതൊരു പ്രോഗ്രാം സ്റ്റാർട്ടിങ്. അപ്പം നമുക്ക് പുറമേ നിന്ന് കാണുമ്പോൾ നമുക്കൊരു പ്രോഗ്രാം എന്ന് പറയുന്നത് ഭയങ്കര സിമ്പിളായിട്ട് വളരെ ചെറിയ, ഇപ്പോൾ കുക്കറി ഷോ എന്നൊക്കെ പറയുമ്പോൾ എന്ത് അവർ കുക്ക് ചെയ്യുന്നു എന്നുള്ള ഒരു ആ ഒരു സംഭവമേ ഉള്ളൂ. പക്ഷേ അതിൻ്റെ പുറകിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്, ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അപ്പം അതെല്ലാം കൂടി സെറ്റായി വന്നാൽ മാത്രമേ നമുക്കൊരു പ്രോഡക്റ്റ്, ഒരു പ്രോഗ്രാം നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് എല്ലാം ഒത്തു വന്നു കഴിഞ്ഞാൽ, എല്ലാ പ്രശ്നങ്ങളും സോൾവ് ആയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഞങ്ങൾ ടേസ്റ്റ് ടൈം വീണ്ടും നിങ്ങളുടെ മുമ്പിലേക്ക് എത്തും. പിന്നെ ഹായ്, അതിൻ്റെ ഇടയ്ക്ക് ഞാൻ എനിക്കറിയാവുന്ന ആരും കണ്ടല്ലോ, ആ മിഥുൻ, ഹായ് മിഥുൻ. മിഥുൻ ഹായ് പറഞ്ഞിട്ടുണ്ട്. പിന്നെ പട്ടുസാരി സീരിയൽ ഗോപി ഒറ്റപ്പാലം, താങ്ക് യു സോ മച്ച് അത് ഓർത്തതിന്, ഒത്തിരി സന്തോഷമുണ്ട്. പട്ടുസാരി സീരിയൽ, പട്ടുസാരി പിന്നെ എന്നെ ഈ പറഞ്ഞ പോലെ അറിയുന്ന ആൾക്കാർക്ക് പട്ടുസാരി താമരയായിട്ട് ആണ് ഒരുപാട് പേര് ഇപ്പോഴും പട്ടുസാരി താമരയായിട്ട് എന്നെ ഇഷ്ടപ്പെടുന്ന ആളുകളോട് ഒരുപാട് സന്തോഷമുണ്ട്, ഒരുപാട് നന്ദിയുണ്ട്. കാരണം ഞാൻ വന്ന സമയത്ത് താമരയായിട്ടായിരുന്നു എല്ലാവർക്കും അറിയുന്നത്. അതിനുശേഷം ഞാൻ നിങ്ങളിലേക്ക് എത്തിയത് കുക്കറി ഷോ ആയിട്ടായിരുന്നു, പിന്നെ സ്റ്റാർ മാജിക്, അങ്ങനെ ഓരോരോ പ്രോഗ്രാമായിട്ട് ഒരുപാട് പേർക്ക് ഒരുപാട് പേരുടെ ഇഷ്ടം കിട്ടുന്നുണ്ട്, ഒത്തിരി സന്തോഷം. ഹായ് ഹാപ്പി ഹാപ്പി, എൻ്റെ നായിക വന്നല്ലോ എന്നൊക്കെ. മിഥുൻ ബോസ് എന്ന് പറഞ്ഞാൽ എൻ്റെ കളിച്ചെല്ലാം ലേറ്റസ്റ്റ് ഒരു ഷോർട്ട് ഫിലിം ഉണ്ടായിരുന്നു, അതിൻ്റെ ഡയറക്ടറാണ്. സോൾജി അനീഷ് ഒരു ഹായ് നമ്മൾക്ക് പറയുമോ? ഹായ്, ഫസ്റ്റ് ഓഫ് ഓൾ ഇവിടെ കുറേ പേര് ഹായ് ഹായ് പറയാൻ തുടങ്ങി. ഞാൻ ഇഷ്ടംപോലെ ആൾക്കാർക്ക് പറയേണ്ടി വരും, ഇഷ്ടംപോലെ ഹായ് വരുന്നുണ്ട്. രാജ്കുമാർ ചോദിച്ചിട്ടുണ്ട് ഷോർട്ട് ഫിലിമിലൊക്കെ ഉള്ള ആളല്ലേ എന്ന്. ഷോർട്ട് ഫിലിമൊക്കെ ചെയ്തിട്ടുണ്ട് ഒത്തിരി. ചേച്ചി ഒന്ന് നേരിട്ട് കാണുന്നുണ്ട്, നടക്കുമോ ഇല്ലയോ എനിക്കറിയില്ല എന്ന്. ആനന്ദ്, ആനന്ദ് ശങ്കർ, ആനന്ദ് എൻ്റെ ഇൻസ്റ്റയിൽ എനിക്ക് മെസ്സേജ് ഇടുന്ന ആളാണെന്ന് തോന്നുന്നു. എപ്പോഴും എന്ത് ഫോട്ടോ ഇട്ടാലും അതിന് താഴെ വന്നിട്ട് എനിക്ക് മെസ്സേജിന് റിപ്ലൈ കിട്ടില്ല എന്ന് പറയാം. എന്നാൽ എൻ്റെ അടുത്ത് ഇൻബോക്സിൽ വന്ന് സംസാരിക്കാറുണ്ട്.
അനൂപ് കെ എസ്, ഹായ് അനൂപ്. സിനു ടേക്ക് കെയർ എന്ന് പറഞ്ഞിട്ടുണ്ട്. പ്രജിത് ശാന്തി, വിവാഹം കഴിഞ്ഞു എന്ന് ചോദിച്ചിട്ടുണ്ട്. വിവാഹം കഴിഞ്ഞു, പക്ഷേ ഇപ്പം ഞങ്ങൾ ഒരുമിച്ചല്ല. എന്തോ ഒരു എറർ വന്നു. ഏറ്റവും ഇഷ്ടമുള്ള ഡിഷ് എന്താണ്? ഞാൻ എപ്പോഴും പറഞ്ഞു, എനിക്ക് കഴിക്കാൻ പേഴ്സണലി ഏറ്റവും ഇഷ്ടം കപ്പയും മീൻകറിയാണ്. പിന്നെ അനീഷ്, നൈസ് മറുകും. താങ്ക് യു, താങ്ക് യു സോ മച്ച്. അമ്മ കുക്ക് ചെയ്യില്ലേ എന്ന്? അമ്മ കുക്ക് ചെയ്യും. അമ്മ അമ്മയെക്കാൾ നന്നായിട്ട് ഞങ്ങൾ അച്ഛനുണ്ട്, അല്ലെങ്കിൽ ഞാനുണ്ട് കുക്ക് ചെയ്യാൻ. അനിയനും അത്യാവശ്യം നന്നായി കുക്ക് ചെയ്യാം. അപ്പം പിന്നെ വെറുതെ അമ്മേനെ ബുദ്ധിമുട്ടിക്കണ്ടല്ലോ, എന്തിനാ വെറുതെ? അമ്മ റെസ്റ്റ് എടുക്കട്ടെ, അമ്മ ഹെൽപ്പ് ചെയ്യും. അമ്മേനെ വെറുതെ അല്ലാത്തപ്പോൾ ഞങ്ങൾക്ക് ആർക്കെങ്കിലും വൈക്കില്ല അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ, വയ്യാതെ ഇരിക്കുന്ന സമയത്തൊക്കെയാണ് തീർച്ചയായിട്ടും അമ്മ കുക്ക് ചെയ്യും. ചേച്ചി, ന്യൂ കുക്കിംഗ് എക്സ്പീരിയൻസ് വല്ലതും ഉണ്ടോന്നും. ന്യൂ കുക്കിംഗ് എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ ഒരുപാട് പുതിയ ഡിഷ്, കോവയ്ക്ക ബിരിയാണി ഒക്കെ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇനി അടുത്ത പ്രാവശ്യം വരുമ്പോൾ പറഞ്ഞുതരാട്ടോ. സ്റ്റാർ മാജിക്ക് മിസ്സാവുന്നുണ്ടോ? സ്റ്റാർ മാജിക്ക് മിസ്സാവുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. എനിക്ക് മിസ്സാവുന്നത് എൻ്റെ കുക്കറി ഷോ ആണ്. കാരണം സ്റ്റാർ മാജിക് പ്ലാറ്റ്ഫോം ഡെഫിനറ്റ്ലി ഒരുപാട് ഫ്രണ്ട്സും കാര്യങ്ങളും അവിടെ ഒരു ഗ്രൂപ്പ് ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അത് അങ്ങനെ, പക്ഷെ എനിക്ക് ഇതുവരെ അങ്ങനെ ഒരു അവിടെ പോകാത്തത് കൊണ്ടൊരു സങ്കടം തോന്നിയിട്ടില്ല. സോറി. കോഴിക്കോട് ഇല്ലേ? കോഴിക്കോടല്ല, ഞാൻ പ്രജി, ഞാൻ എറണാകുളത്താണ് സെറ്റിലായി. ഇപ്പം എറണാകുളത്ത് തന്നെയാണ് ഉള്ളത്. ഹായ് സാധിക, സുഖമാണോ? കള്ളിച്ചെല്ലമ്മ പ്രൊജക്റ്റ് എങ്ങനെ ഉണ്ടായിരുന്നു എക്സ്പീരിയൻസ്? കള്ളിച്ചെല്ലമ്മ പ്രൊജക്റ്റിൻ്റെ എക്സ്പീരിയൻസ്, അബു ഇബ്നു നിസാർ, ഓരോ ഷോർട്ട് ഫിലിമിന് ഓരോ എക്സ്പീരിയൻസ് ആണ്. അത് പ്രത്യേകിച്ച് എങ്ങനെ എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ എനിക്ക് പറയാനറിയില്ല. സന്തോഷ് തോമസ്, ഹലോ ഹൗ ആർ യു ചോദിച്ചിട്ടുണ്ട്. ഐ എം ഫൈൻ. കുറേ നേരം കൊണ്ട് ചോദിക്കുകയാണ്, ഒരു ഹായ് പറയാമോ എന്ന്. അജീഷ്, അജീഷ് ബി ജെ, ചീത്ത വിളിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അച്ഛനും അമ്മയൊക്കെ സുഖമായിരിക്കുന്നു ചേച്ചിയും ചോദിച്ചിട്ടുണ്ട്. ജിത്തു സുഖമായിട്ടിരിക്കുന്നു. ജിത്തു അച്ഛനും അമ്മയൊക്കെ ഹാപ്പി ആയിട്ടിരിക്കുന്നു, കുഴപ്പമൊന്നുമില്ല. എല്ലാവരും സേഫ് ആയിട്ടിരിക്കുന്നു. ഹാപ്പി എന്നല്ല, ഇപ്പോഴത്തെ അതിൽ ഏറ്റവും നമുക്ക് മെയിൻ ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ സേഫിയാണ്. നമ്മൾ സേഫ് ആയിട്ടിരിക്കുക എന്നുള്ളതാണ്, നമ്മുടെ സേഫ്റ്റിയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത്. എല്ലാവരോടും ഒന്ന് പറഞ്ഞോട്ടെ, പുറത്തേക്ക് ഇറങ്ങുമ്പോൾ മാസ്ക്, അത് കമ്പൽസറി, അത് മസ്റ്റ് ആയിട്ട് നിങ്ങൾ ചെയ്തേ പറ്റൂ. അത് വെക്കാതെ പുറത്തോട്ട് ഇറങ്ങരുത്. കാരണം നമ്മളുടെ ഒരു സിറ്റുവേഷൻ നമുക്ക് പോലും പറയാൻ പറ്റാത്തൊരു സിറ്റുവേഷനിലാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പം ഞാനിപ്പം ഇഷ്ടംപോലെ മെസ്സേജ് താഴെ വേണം. യു ആർ വെരി സിമ്പിൾ ആൻഡ് ക്യൂട്ട്, കീപ്പ് ഇറ്റ് അപ്പ്. താങ്ക് യു നിതിൻ. ചേച്ചി ഒരു ആരാധകൻ, അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് എന്നൊക്കെ ആനന്ദ്. ഓക്കെ, ഞാൻ സ്വീകരിച്ചിരിക്കുന്നു. നല്ലൊരു പാട്ട് പാ. ഞാൻ ആ കമൻറ്റ് കണ്ടിട്ടേ ഇല്ല കേട്ടോ. ആ കമൻറ്റ് എന്താണെന്നുപോലും എനിക്കറിയില്ല. ഹായ് സാധിക, യുവർ വേ ഓഫ് ടോക്കിംഗ് ഇസ് വെരി നൈസ്, സ്റ്റേ സേഫ് എന്ന് പറഞ്ഞിട്ട് ചാക്കോ ഷി ജോൺ. താങ്ക് യു, താങ്ക് യു സോ മച്ച്. കണ്ണൂർ വരാറുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ട് കബീർ. കണ്ണൂർ കാലിക്കറ്റുള്ള സമയത്ത് കണ്ണൂർ വരാറുണ്ട്. കണ്ണൂർ ഷീൻ ബേക്കറി, അവിടുത്തെ ചിക്കൻ, ചിക്കൻ നമ്മുടെ, അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്തായാലും പറയാം, ചിക്കൻ റോള്. നാച്ചുറൽ ബ്യൂട്ടിയുടെ സീക്രട്ട് എന്താണോ എനിക്കറിയില്ല, ഹെറിഡിറ്ററി ആണ്. ഞങ്ങൾ എനിവേ, ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക് യു അങ്ങനെ ഒരു കമൻറ്റ് പറഞ്ഞതിൽ. പിന്നെ അത് ഹെറിഡിറ്ററി ആണ്. അമ്മ അപ്പ പലപ്പോഴും അമ്മേനെ കണ്ടു കഴിഞ്ഞാൽ എൻ്റെ ചേച്ചിയാണെന്നോ ചോദിക്കാറ്, എന്നെക്കാളും ഭംഗി അമ്മേനെ കാണും. സ്റ്റാർ മാജിക് മുത്ത എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഷാജാസ്. എന്തോ ആതിര ഷൈൻ, ചേച്ചി ഫുഡ് കഴിച്ചോ? ഫുഡ് കഴിച്ചിട്ടില്ല. ഇപ്പോഴാണ് വന്നത്, ഞാൻ പറഞ്ഞു കേട്ടില്ല എന്ന് തോന്നുന്നു. രഞ്ജിനി അനൂപ്, ഗുഡ് പേഴ്സൺ എന്ന് പറഞ്ഞു. താങ്ക് യു, താങ്ക് യു സോ മച്ച്. ശ്രീനാഥ്, സുഖമാണെന്ന് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അജി മോഹൻ വൈഫ് ചോദിച്ചു എന്ന് പറയാൻ പറഞ്ഞു. വൈഫിനോട് തിരിച്ചും എൻ്റെ അന്വേഷണം പറയൂ കേട്ടോ. ശ്രീനാഥ് നന്ദകുമാർ, സേഫായിട്ടിരിക്കാൻ പറഞ്ഞിട്ടുണ്ട്. താങ്ക് യു. വി ആർ പ്ലാനിങ് ഫോർ എ ഷോർട്ട് ഫിലിം. സാധിക ആയിരിക്കും അവർ ആക്ട്രസ് എന്നോ, അത് റോമി ജോർജ് അറിയില്ല, ഹോപ്പ്ഫുള്ളി നോക്കാം. ചേച്ചി വർക്കൗട്ട് ചെയ്തിട്ട് കൈയുടെ വണ്ണം കുറഞ്ഞു എന്ന്. ബെറ്റർ ആണ്, ഇപ്പം കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. ദിവ്യ, ഇനി വർക്കൗട്ട് വീഡിയോസ് കാണാറുണ്ടെന്ന് തോന്നുന്നു. ഓക്കെ, വെയ്റ്റിംഗ് ഫോർ യു ഇൻ സ്റ്റാർ മാജിക്, പ്രവീ. അറിയില്ല സ്റ്റാർ മാജിക്കിലേക്ക് എപ്പോഴാണ് ഒരു തിരിച്ച് വരവ് എന്ന് തന്നെ ഇപ്പം ഞാൻ ആലോചിച്ചിട്ടില്ല. ഒരു ഹായ് പറയുമെന്ന് പറഞ്ഞിട്ടുണ്ട് വിക്ടർ. ഹായ് ചേച്ചി, സുഖമാണോ? സുഖമായിട്ടിരിക്കുന്നു, സുഖമായിട്ടിരിക്കുന്നു. യു ആർ സൂപ്പർ ഇൻ സ്റ്റാർ മാജിക്. എനിക്കത് ഇവിടെയും ഇവിടെയും ഇപ്പം ഞാൻ ഏറ്റവും കൂടുതൽ ഇവിടെ എക്സ്പെക്ട് ചെയ്തത് എൻ്റെ കുക്കറി ഫാൻസിനാണ്. ഇവിടെയും സ്റ്റാർ മാജിക് ഫാൻസാണ് കൂടുതലെന്ന് തോന്നുന്നു. അന്ന് ചൊല്ലിയ കവിത പാടാമോന്ന് വിരുൺ വിനുകുമാർ. അതേതാ കവിത? ഞാൻ കവിത ഒന്നും ചൊല്ലിയിട്ടില്ല. ആള് ചേട്ടൻ്റെ ആള് മാറിയെന്നാണ് ചേട്ടാ തോന്നുന്നത്. സ്റ്റേ സേഫ്. അനിൽകുമാർ ഹായ് മാഡം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഹായ് ശ്രീനാഥ് സൂപ്പർ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി എല്ലാവരോടും എല്ലാവരോടും കുറച്ച് ഈ പറഞ്ഞ കുറേ കമൻസും കാര്യങ്ങളൊക്കെ വായിച്ചു. ഞാൻ കാര്യമായിട്ടൊരു കാര്യം പറഞ്ഞോട്ടെ. നമ്മളിപ്പം കടന്നു പോകുന്ന ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് രഞ്ജിനി ഹരിദാസിനെ പോലുണ്ട്.
ഓക്കെ, ഞാൻ ഇടയ്ക്ക് അങ്ങനത്തെ കമൻസ് പലപ്പോഴും പല ലുക്കിലും കേട്ടിട്ടുണ്ട്. അതൊക്കെ അവിടെ കിടക്കുന്ന ജോക്സ് അപ്പാർട്ട്, അതൊക്കെ ആ കാര്യങ്ങളൊക്കെ അവിടെ കിടക്കണം. ഞാൻ നിങ്ങളുടെ കമൻസിലേക്ക് ഞാൻ തിരിച്ചു വരാം. ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞോട്ടെ. എന്തായാലും ഇവിടെ ലൈവിൽ വന്നു, കുറച്ച് കാലത്തിന് ശേഷം ഞാൻ ലൈവിൽ വരുന്നതെന്ന് തോന്നുന്നു എഫ് ബിയിൽ. അതും ഇപ്പോൾ ഏഷ്യാനെറ്റിൻ്റെ ഒരു പ്ലാറ്റ്ഫോമിൽ വന്നിരിക്കാൻ ഒത്തിരി ആൾക്കാരുണ്ടാവും എന്ന് എനിക്കറിയാം. അപ്പം ഞാനൊന്ന് പറഞ്ഞോട്ടെ, കുറച്ച് സീരിയസ് ആയിട്ടുള്ള കാര്യം. വേറൊന്നുമല്ല, നമ്മുടെ ലൈഫ് എന്ന് പറയുന്നത് ഇപ്പം നമുക്ക് ഈ പറഞ്ഞ പോലെ COVID-19 നമ്മളിപ്പം കടന്നു പോകുന്ന ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഒട്ടും ഭയങ്കര പ്ലസൻ്റ് ആയിട്ടുള്ള സിറ്റുവേഷനൊന്നുമല്ല. അപ്പം നമ്മുടെ ഓരോ ആൾക്കാരുടെയും ഉത്തരവാദിത്വം, നമുക്ക് ഓരോരുത്തർക്കും റെസ്പോൺസിബിലിറ്റി ഉണ്ട്, നമുക്ക് നമ്മളോട് റെസ്പോൺസിബിലിറ്റി ഉണ്ട്, അതുപോലെ തന്നെ നമ്മുടെ ഫാമിലിയോട് റെസ്പോൺസിബിലിറ്റി ഉണ്ട്, നമ്മുടെ നാടിനോട് റെസ്പോൺസിബിലിറ്റി ഉണ്ട്, അതുപോലെ കമ്മ്യൂണിറ്റിയോട് റെസ്പോൺസിബിലിറ്റി ഉണ്ട്, ഈ നേച്ചറിനോടും വേൾഡിനോടൊക്കെ നമുക്കൊരു റെസ്പോൺസിബിലിറ്റി ഉണ്ട്. അപ്പം അത് നോക്കേണ്ടത് നമ്മൾ ഓരോരുത്തരും തന്നെയാണ്. ഫസ്റ്റ് ഓഫ് ഓൾ, നമ്മളെയൊക്കെ എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ നമ്മൾ മാത്രമേ ഉണ്ടാവുള്ളൂ എന്നുള്ളൊരു ബോധം നമുക്ക് എല്ലാവർക്കും വേണ്ടൊരു സമയമാണത്. കാരണം എല്ലാ പലരും പറയുന്ന കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതിപ്പം ആദ്യം കുറച്ച് കേസുകൾ മാത്രം കണ്ടപ്പം ഭയങ്കരമായിട്ട് എല്ലാവർക്കും ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു, പുറത്തേക്ക് ഇറങ്ങാൻ പേടി ഉണ്ടായിരുന്നു ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പം കേസുകളുടെ എണ്ണം കൂടുന്നതനുസരിച്ച് ആളുകളുടെ പേടി കുറഞ്ഞ് 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 വരാമെന്ന് തോന്നുന്നു. കാരണം ഇപ്പം സോഷ്യൽ ഡിസ്റ്റൻസിങ് എന്ന് പറയുന്ന സംഭവം കാണുന്നതേ ഇല്ലെന്ന് പറയണം. കാരണം ബസ്സിലാണെങ്കിലും അതെ, പുറത്തോട്ടൊന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ അങ്ങനത്തെ ഒരു ആ ഒരു എന്താ പറയുക, ഇപ്പോൾ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് പോയി കഴിഞ്ഞാൽ ആ ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യാന്നുള്ള സംഭവങ്ങളോ അങ്ങനത്തെ ഒരു കാര്യങ്ങളും ആരുടെ ഇതിലും കാണുന്നില്ല. എല്ലാവരും ആ ഒരു കാര്യമൊക്കെ വിട്ടിതിപ്പം കൊറോണയെ ലൈഫിൻ്റെ പാർട്ടായിട്ട് സ്വീകരിച്ചു എന്ന് തോന്നുന്നു. കാരണം ആക്ച്വലി നമ്മളെ അടുത്ത് ഈ പറഞ്ഞ പോലെ നമ്മുടെ ഗവൺമെൻറ് ആണെങ്കിലും എല്ലാവരും, സെൻട്രൽ ഗവൺമെൻറ് ആണെങ്കിലും സ്റ്റേറ്റ് ഗവൺമെൻറ് ആണെങ്കിലും എല്ലാവരും പറഞ്ഞിട്ടുള്ളത് കൊറോണയ്ക്ക് ഒപ്പം സഞ്ചരിക്കാമെന്ന് പറഞ്ഞത് ഒരിക്കലും കൊറോണയെ നമ്മൾ സ്വീകരിച്ചിരുത്തി നമ്മുടെ വീട്ടിലിരുത്തിയിട്ട് അതിനും കൂടെ കൂട്ടി ലൈഫ് കൊണ്ടുപോകാമെന്നല്ല. ആ ഒരു സിറ്റുവേഷൻ നമുക്ക് ഉണ്ട് എന്ന ബോധം നമ്മളുടെ മനസ്സിൽ വെച്ചുകൊണ്ട് അത് മനസ്സിലാക്കിക്കൊണ്ട് ആ ഒരു ബോധത്തിൽ മുന്നോട്ടേക്ക് പോകാമെന്നുള്ളതാണ്. അപ്പം അത് നമ്മളായിട്ട് മനസ്സിലാക്കേണ്ട കാര്യമാണ്. കാരണം നമ്മളൊരു കരിയർ ആവാതിരിക്കാൻ വേണ്ടി നോക്കുക എന്നുള്ളത്. ഞാൻ ഫസ്റ്റിലേ പറഞ്ഞൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹെൽത്തി കരിയേഴ്സ് എന്ന് പറയുന്ന ഒരു സംഭവം, അതിപ്പോൾ ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു അത് നമ്മൾ പോലും അറിയുന്നില്ല. ഇപ്പം ഞാനൊരു കരിയറാണോ, ഞാൻ എനിക്ക് ടെസ്റ്റ് ചെയ്താൽ മാത്രമേ അറിയുള്ളൂ. എനിക്ക് ടെസ്റ്റ് ചെയ്യണമെങ്കിൽ എന്താ, എനിക്ക് എന്തെങ്കിലും ജലദോഷം അല്ലെങ്കിൽ അത്ര സിവിയർ ആയിട്ടുള്ള എനിക്ക് വന്നാൽ മാത്രമേ ആ ഒരു ടെസ്റ്റിംഗ് എന്ന് പറയുന്ന സംഭവം വരുന്നുള്ളൂ. അല്ലാത്തടത്തോളം കാലം നമ്മൾ അതിനെപ്പറ്റി ബോധോടല്ല. ഇപ്പം ഞാൻ സംസാരിച്ച പല ആൾക്കാർക്കും ഇത് വന്നു പോയ ആൾക്കാരുണ്ട്, ഒരു കുഴപ്പമില്ലാതെ അവർ നോർമൽ റൊട്ടീൻ പോലെ നമുക്ക് ജലദോഷം വരുന്നത് പോലെ വന്നു പോയതുണ്ട്. കാരണം റിസൾട്ട് വരുമ്പോഴത്തേക്കും ചില ആൾക്കാർക്ക് അത് മാറിയിട്ടുണ്ട്. അപ്പം അങ്ങനത്തെ സിറ്റുവേഷൻസ് നമ്മൾ ഫേസ് ചെയ്തിട്ടുണ്ട്, നമ്മൾ കണ്ടിട്ടുണ്ട് അങ്ങനത്തെ സിറ്റുവേഷൻസ്. അതുകൊണ്ട് പറയാണ്, നമുക്കറിയില്ല നമ്മുടെ നമുക്കത് ഉണ്ട്. ഇപ്പം ഞാനത് പോസിറ്റീവാണോ, ഞാനൊരു കരിയറാണോ എന്ന് എനിക്കറിയില്ല. അതുപോലെ നിങ്ങൾക്ക് ആർക്കും അറിയില്ല നിങ്ങളുടെ കരിയറാണോ നിങ്ങൾ, അതായത് പുറത്ത് പോയി നമ്മൾ വന്നു കഴിഞ്ഞാൽ നമ്മളോട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ അത് ദയവ് ചെയ്ത് ചെയ്ത് നമ്മളായിട്ട് ചെയ്യേണ്ട കാര്യമാണ്. അതായത് സാനിറ്റൈസർ നമ്മൾ കമ്പൽസറി ആയിട്ട് യൂസ് ചെയ്യുന്നത്, ഇനി കുറച്ച് കാലത്തേക്ക് നമ്മുടെ ലൈഫിൻ്റെ ഭാഗമാക്കി മാറ്റുക ഈ സാനിറ്റൈസർ എന്ന് പറയുന്നത്. എവിടെ പുറത്ത് കാറിന്നൊക്കെ പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ, എവിടെയെങ്കിലും തൊടേണ്ടി വന്നു കഴിഞ്ഞാൽ സാനിറ്റൈസർ വെച്ച് കൈയൊന്ന് നന്നായിട്ട് സാനിറ്റൈസർ കയ്യിൽ സ്പ്രെഡ് ചെയ്യാന്നുള്ളത്. അതേപോലെ തന്നെ നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ നന്നായിട്ട് സോപ്പ് ഇട്ടിട്ട് കൈ വാഷ് ചെയ്യുക എന്നുള്ളത്, ആ ഒരു സംഭവങ്ങളൊക്കെ നമ്മൾ തീർച്ചയായിട്ടും പാലിച്ചു പോകേണ്ട കാര്യമാണ്. അതുപോലെ മാസ്ക്, മാസ്ക് കമ്പൽസറി ആയിട്ട് നിങ്ങൾ യൂസ് ചെയ്യണം. ഞാൻ പലപ്പോഴും കണ്ടൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ പോകുന്ന വഴികളിൽ പലപ്പോഴും ഹെൽമെറ്റ് നമ്മളോട് നിർബന്ധമാക്കിയ സമയത്ത് നമ്മൾ എന്ത് ചെയ്തു, ഫൈൻ വന്ന സമയത്ത് ചെറിയ റോഡുകളിലൂടെ പോകുമ്പോൾ ഹെൽമെറ്റ് വേണ്ട, അത് കഴിഞ്ഞിട്ട് മെയിൻ റോഡിലേക്ക് കണ്ട് പോലീസ് ഉണ്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ അവർ വേറെ ആൾ വന്ന് ലൈറ്റിട്ട് കാണിക്കും, ഓക്കെ ഫൈൻ പോലീസ് ഉണ്ട്, അപ്പം നമുക്ക് ഹെൽമെറ്റ് എടുത്ത് വെക്കാം. ഹെൽമെറ്റ് വെക്കുന്നത് നമ്മുടെ തല രക്ഷിക്കാൻ, അല്ലാതെ അപ്പുറത്തെ പോലീസിൽ ആരാണോ കാവൽ നിൽക്കുന്നത്, ആരാണോ ആർക്ക് വേണ്ടി നമ്മൾ ഫൈൻ അടയ്ക്കുന്നത്, അവർക്ക് വേണ്ടിയിട്ടല്ല, നമ്മുടെ ഹെൽത്തിന് വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ നമ്മുടെ ലൈഫിന് വേണ്ടിയിട്ടാണ്. അതേപോലെ തന്നെ മാസ്കും നമ്മുടെ ലൈഫിന് വേണ്ടിയിട്ടാണ്, നമ്മുടെ ഹെൽത്തിന് വേണ്ടിയിട്ടാണ്, നമ്മുടെ ഫാമിലിയുടെ ലൈഫിന് വേണ്ടിയിട്ടാണെന്നുള്ള ബോധം നമുക്ക് ഉണ്ടാവണം എന്നുള്ളതാണ്. കാരണം മാസ്ക് പലപ്പോഴും പലരും വെക്കുന്നത് ഞാൻ കാണുന്നത് മെയിൻ റോഡിലേക്ക് ഇറങ്ങുന്ന സമയത്ത്, അതുവരെ ബൈക്കിലൊക്കെ ട്രാവൽ ചെയ്യുന്ന സമയത്ത് മാസ്ക് കയ്യിൽ വെറുതെ വെച്ചിരിക്കുന്നത്, പുറത്തേക്ക് ഇറങ്ങുമ്പോൾ പോലീസിനെ കാണുന്ന സമയത്തൊക്കെ മാസ്ക് എടുത്ത് വെക്കുന്നത്. അതുപോലെ ഈ മാസ്ക് നിങ്ങൾ വെച്ച് കഴിഞ്ഞാൽ അത് ഇടയ്ക്ക് 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 റിമൂവ് ചെയ്യുകയാണെങ്കിൽ പിന്നെ മാസ്ക് വെക്കുന്നതിൽ അർത്ഥമില്ല. കാരണം നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും ഈ തലത്ത് നിങ്ങൾ എവിടെയെങ്കിലും തൊട്ടിട്ടോ എന്തെങ്കിലും നിങ്ങളുടെ കയ്യിൽ ആ ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ തിരിച്ച് മാസ്ക് നിങ്ങൾ വീണ്ടും അത് ഇടുന്ന സമയത്ത് തീർച്ചയായിട്ടും അത് നിങ്ങളുടെ ഹെൽത്തിലോട്ട് നിങ്ങളുടെ ബോഡിയിലോട്ട് വരും. അപ്പം ഇത് ഓൾറെഡി ഒരാൾക്ക് ഉണ്ടെങ്കിൽ അത് സ്കിന്നിലൂടെ പോവും, ആ അടുത്ത ആളിൽ സ്പ്രെഡ് ആവും എന്നൊക്കെ ഒരുപാട് കേൾക്കുന്നു. ഇത് പറഞ്ഞ പോലെ ഇപ്പോഴും അത് ഒതന്റിക് ആയിട്ട് ഇതാണ് ഇതിൻ്റെ റീസൺ എന്ന് കണ്ടുപിടിച്ചിട്ടില്ല. അപ്പം എന്താണ് എന്ത് ത്രൂ ആണെന്നും
പ്രോപ്പറായിട്ട് ഒരു നമുക്ക് തന്നെ ഒരു ഐഡിയ ഇല്ല എന്താണ് നമ്മൾ. പക്ഷേ നമുക്കിപ്പോൾ ചെയ്യാവുന്ന ഒരേ ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മളോട് ഗവൺമെൻറ് പറയുന്ന കാര്യം നമ്മൾ അതുപോലെ അങ്ങ് അനുസരിക്കുക എന്നുള്ളത് മാത്രമാണ്. അപ്പോൾ അത് നമ്മൾ ദയവ് ചെയ്ത് നോക്കിയാൽ മാത്രമേ പറ്റൂ. അപ്പം ഈ പറഞ്ഞ കാര്യങ്ങൾ തീർച്ചയായിട്ടും ചെയ്യുക. അതുമാത്രമേ എനിക്ക് എല്ലാവരോടും പറയാനുള്ളൂ. കാരണം മാസ്ക്, സാനിറ്റൈസർ, അതുപോലെ തന്നെ കൈ വാഷ് ചെയ്യുന്ന കാര്യം. നിങ്ങൾ പുറത്തുനിന്ന് കൈ വാഷ് ചെയ്യുന്ന മാത്രമല്ല കേട്ടോ, നിങ്ങളിപ്പോൾ വീട്ടിലിരിക്കുകയാണെങ്കിൽ പോലും വീട്ടിലിരിക്കുന്ന ആൾക്കാരെ ഇതിനെ കൈ വാഷ് ചെയ്യുന്നത് നിങ്ങൾക്ക് ആലോചിക്കാം. വീട്ടിൽ ആയിരിക്കുമ്പോൾ എന്തിനാ ഹാൻഡ് വാഷ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേറെ ഒന്നുമല്ല. നമ്മൾ പുറമേ നിന്ന് ആരെങ്കിലും നമുക്കിപ്പോൾ കൊറിയർ സർവീസ് നമുക്ക് വീട്ടിൽ വരാം, അല്ലെങ്കിൽ ഫുഡ് ഇപ്പോൾ നമ്മൾ സ്വിഗ്ഗിയിലും ഇതിലൊക്കെ ഫുഡ് ഓർഡർ ചെയ്യുന്നുണ്ട്. ഇനിയിപ്പോൾ അതല്ല, നമ്മൾ കെയർ ടേക്കേഴ്സ് ഉണ്ടാവും ഈ പറഞ്ഞ പോലെ ഫ്ലാറ്റിലൊക്കെ ആണെങ്കിൽ. അപ്പോൾ നമ്മൾ അവരുടെ കയ്യിൽ നിന്ന് സാധനം വാങ്ങിക്കുന്നുണ്ടാവും, വേസ്റ്റ് എടുക്കാൻ ആൾക്കാർ വരുന്നുണ്ട്, അവരുമായിട്ട് നമ്മൾ സംസാരിക്കുന്നുണ്ടാവും. അപ്പോൾ ഇങ്ങനത്തെ പല കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ അത്തരം സിറ്റുവേഷൻസിലൊക്കെ ഈ പറഞ്ഞ പോലെ നമുക്ക് നമ്മുടെ കൈ, നമ്മൾ വീട്ടിലിരിക്കുന്നു എന്ന് വിചാരിച്ചിട്ട് അവരുമായിട്ട് കോണ്ടാക്റ്റ് നമുക്ക് ഇല്ല എന്ന് പറയാൻ പറ്റില്ല, അല്ലെ, നമുക്ക് പുറത്തുള്ള ആളുകളായിട്ട് കോണ്ടാക്റ്റ് ഇല്ലെന്ന് പറയാൻ പറ്റില്ല. അപ്പം അത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുക. നമ്മൾ വീട്ടിലിരുന്നാലും ശരി, പുറത്തു പോയാലും ശരി, എങ്ങനെയായാലും നമ്മുടെ കൈ എപ്പോഴും നമ്മൾ എപ്പോഴും വാഷ് ചെയ്ത് നമ്മൾ സേഫായിട്ട് നമ്മളെ സേഫാക്കുക എന്നുള്ളത് മാത്രമേ, ഓരോ വ്യക്തിയും അവരവർ നോക്കണം, എങ്കിൽ മാത്രമേ ബാക്കിയുള്ളവരും കൂടി നമുക്ക് സേഫായിട്ട് വെക്കാൻ പറ്റുള്ളൂ. ഫൈസിൽ ആരൊക്കെ എന്നോട് പോടോന്ന് ആരൊക്കെ എന്നെ ചീത്ത വിളിക്കുന്നുണ്ട്, ഇനി താങ്ക് യു സോ മച്ച്. അപ്പം പോകാൻ പറഞ്ഞാലും എന്തായാലും എനിക്ക് പറയേണ്ട കാര്യം പറയണമല്ലോ. ചേച്ചി അവിടെ കറണ്ട് ഉണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഇവിടെ ഇല്ല, ചൂട് കൊണ്ട് വയ്യ. നമുക്ക് കറണ്ട് ഇവിടെ കറണ്ട് ഉണ്ട്, ലൈറ്റ് ഉണ്ട്. സ്റ്റാർ മാജിക്കിൽ പോകാറില്ലെന്ന് ചോദിച്ചിട്ടുണ്ട്. പോയിട്ടില്ല കുറേയായി. നിനക്ക് മാസ്ക് എവിടെയെന്നോ? ഞാൻ ആക്ച്വലി വീട്ടിലാണ്, പുറത്തല്ല. പുറത്ത് പോകുമ്പോൾ മാസ്ക് വെക്കാറുണ്ട്. കാരണം എൻ്റെ, ഞാൻ നേരത്തെ പറഞ്ഞു, ഞാൻ എൻ്റെ ഷൂട്ട് പോലും ഈ പറഞ്ഞ പോലെ ഞാൻ ഒഴിവാക്കുന്നിട്ടുണ്ട്. ലൈക്ക് അച്ഛൻ ഒരു സിറ്റുവേഷൻ, അങ്ങനത്തെ ഒരു പ്രശ്നം വരരുത് എന്നുള്ളത് കൊണ്ട്. അപ്പം എൻ്റെ ഫാമിലി എനിക്ക് എപ്പോഴും ഇമ്പോർട്ടൻ്റ് ആണ്, എൻ്റെ ലൈഫ് എനിക്ക് എപ്പോഴും ഇമ്പോർട്ടൻ്റ് ആണ്. എൻ്റെ ലൈഫിനേക്കാൾ കൂടുതൽ എനിക്ക് അവരുടെ ലൈഫ്, മറ്റുള്ള ഞാൻ കാരണം വേറൊരാൾക്ക് വരരുത് എന്ന് ഒരു ഉപദ്രവം വരരുതെന്ന് വിശ്വസിക്കുന്ന വിചാരിക്കുന്ന ആളാണ് ഞാൻ. സോ ഡെഫിനറ്റ്ലി ഞാൻ ടേക്ക് കെയർ ചെയ്യും. ടോക്കിംഗ് സ്കിൽ സൂപ്പർ, കൺവീൻസ്, ഹാർട്ട് ബ്രേക്കിംഗ്, ഓക്കെ, എന്തൊക്കെയോ. വിക്ടർ ഫ്രാൻസിസ്, ഓക്കെ. ലാലേട്ടൻ്റെ കൂടെ എന്നാ സ്ക്രീനിൽ വരുന്നതെന്നോ? ഒരു ഐഡിയ ഇല്ല. അതൊന്നും അങ്ങനത്തെ ഒരു, ഞാൻ, എനിക്ക് ആക്ടിങ് എൻ്റെ ഒരു ഭയങ്കര പാഷനൊന്നുമല്ല. നല്ല മൂവീസ് വരുമ്പോൾ ഞാൻ ചെയ്യണോ എന്ന് മാത്രമേ ഉള്ളൂ. ചേച്ചി ഇനി ഇല്ല, ഗുഡ് നൈറ്റ് നോ. സഞ്ജു, സാജു, സാജു പി സാം, ഹൈ ഫൈ എന്നാണോ, ഫൈ ഹായ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. മാസ്ക് ധരിച്ചില്ലല്ലോ ഇയാൾ എന്ന്. ലൈവിൽ നമ്മൾ സംസാരിക്കുമ്പം ഓൺ ഇതിൽ, ഇപ്പം ഞാൻ ഇവിടെ എൻ്റെ വീട്ടിൽ ഞാൻ സേഫായിട്ടിരിക്കണു. അപ്പം ഞാൻ നിങ്ങളുമായിട്ട് ലൈവിലാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിൽ ഞാൻ മാസ്ക് വെച്ചിട്ട് എന്ത് ചെയ്യാൻ? പാവങ്ങളെ സഹായിക്കുമോ? 100 ലൈവ് വീഡിയോനേക്കാൾ ഗുണകരമാവുന്നു ആദർശ്. അത് നോ കമൻസ് ആക്ച്വലി. സ്റ്റാർ മാജിക്കിൽ വരാൻ ഞങ്ങൾ വെയിറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട് അജിത് പി രഘു. താങ്ക് യു. ഞങ്ങൾ നല്ല മെസ്സേജ് മാസ്ക് അയച്ചു എന്നാണ്, മെസ്സേജ് അയച്ചു എന്നാണ്. ഫൈസൽ, ഫൈസൽ, ഹായ് ഫൈസൽ. ഹായ് ചേച്ചി, ഞാൻ ചിത്ര പാലൂർ. ഹായ് ചിത്ര, സുഖമായിട്ടിരിക്കണമെന്ന് വിശ്വസിക്കുന്നു. വീട്ടിലെല്ലാവരും സേഫാണെന്ന് വിശ്വസിക്കുന്നു. നാട്ടിലുണ്ടോ അതോ എറണാകുളമാണോ? അമ്മ ആൻഡ് ബാക്ക് ഓൾ സുഖമായിരിക്കുന്നു. അമ്മ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. ഞാൻ ജുനൈസ്. ഞാൻ ആരാ ഇത്ര ഇങ്ങനെയൊക്കെ ചോദ്യം അധികാരികമായി ചോദിക്കുന്ന ആളാരാന്ന് വിചാരിച്ചു. അമ്മയൊക്കെ സുഖമായിട്ടിരിക്കുന്നു ഇവിടെ എറണാകുളത്തുണ്ട് എൻ്റെ കൂടെ. ചേച്ചി കുക്കിംഗ് ആയി ഒരു യൂട്യൂബ് ചാനൽ ചെയ്ത് കൂടേന്ന്. അമിന, ഹായ് അമിന. സത്യം പറഞ്ഞാൽ യൂട്യൂബ് ചാനലിനെ പറ്റി ഞാൻ ഇതുവരെ അങ്ങനെ ഒരു, എനിക്കൊരു ചാനലുണ്ട് ആക്ച്വലി, യൂട്യൂബ് ഒരു പേജുണ്ട്, പക്ഷേ അതിൽ കാര്യമായിട്ട് പോസ്റ്റും കാര്യങ്ങളും ഒന്നും ഉണ്ടാവാറില്ല. അങ്ങനെ അങ്ങനെ സത്യം പറഞ്ഞാൽ എൻ്റെ അങ്ങനെ ഒരു ഭയങ്കര അങ്ങനത്തെ ഒരു ഇത് ഇതുവരെ ചിന്തിച്ചിട്ടില്ല. സത്യം പറഞ്ഞാൽ മെയിനായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ടേസ്റ്റ് ടൈം ഒരു പ്ലാറ്റ്ഫോം നമുക്ക് ഉണ്ട്, അപ്പം അതുമായിട്ട് പോകുന്നു എന്നല്ലാതെ പിന്നെ എൻ്റെ അടുത്ത് ആലോചിക്കാം. നമുക്ക് ഒരുപാട് എല്ലാവരും ഇഷ്ടം പോലെ ചാനലുകളുണ്ട് യൂട്യൂബിൽ. അപ്പം പിന്നെ ഇതുവരെ അങ്ങനെ ഒരു ചിന്ത, അങ്ങനെ ഒരു ഇഷ്ടം, ഒരു ആഗ്രഹം തോന്നിയിട്ടില്ല. ടെലിഫിലിം സ്വന്തമായി ഒന്ന് ക്രിയേറ്റ് ചെയ്തുകൂടെ? ടെലിഫിലിം സത്യം പറഞ്ഞാൽ മടിയാണ്. അതെൻ്റെ ഒരു, ഇപ്പോൾ സത്യം, ഇപ്പോൾ ഷൂട്ടിന് പോലും ഞാൻ പറയട്ടെ, ഇപ്പോൾ ഒരു 2 മാസമായിട്ട് ഷൂട്ടിന് പോവാതെ ഞാൻ ഈ അടുത്ത് ഇപ്പോൾ ലാസ്റ്റ് ഒരു ഷൂട്ട് ചെയ്തു. ഷൂട്ട് ചെയ്തത് നമ്മുടെ ജിമ്മിൻ്റെ ഷൂട്ടായിരുന്നു. അത് തന്നെ പോയിട്ട് അവരെ അടുത്ത് ഒരു ദിവസം വിളിച്ചിട്ട് ഈ പറഞ്ഞ പോലെ ഇന്ന് ഷൂട്ടില്ല, നാളത്തേക്ക് മാറ്റി എന്ന് പറയുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. കാരണം ഹായ് ഷൂട്ടില്ല, കാരണം വീട്ടിലിരുന്നിട്ടേ അതങ്ങ് ശീലമായി.
ഹായ് സാധിക, മിസ്സിങ് യുവർ ഫ്രണ്ട് അൻഷിത. അൻഷിത അൻഷിതൻ്റെ സീരിയലും കാര്യങ്ങളും ഒന്നും ഇതായിട്ടില്ല. അപ്പം ആയി കഴിഞ്ഞാൽ ആളും തിരിച്ചു വരുമായിരിക്കും എന്ന് വിചാരിക്കാം. എല്ലാവരും എല്ലാവരും വെയിറ്റിംഗ് ആണ് ഷൂട്ടൊക്കെ തുടങ്ങാനായിട്ട്. ഐസക് തോമസ് ചീമച്ചക്ക ബജ്ജി ഉണ്ടാക്കാറുണ്ടോ? ഇല്ല, ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ല കേട്ടോ. ചീമച്ചക്ക എന്ന് പറയുന്നത് ഏതാ, ഐ മീൻ എന്ത് ചക്കയാണ്? നമുക്ക് ഓരോ ഇടിച്ചക്കയാണോ അല്ലെങ്കിൽ എന്താണ് അതെന്നുള്ളത് എനിക്ക് മനസ്സിലായില്ല. സത്യം പറഞ്ഞാൽ ഓരോ നാട്ടിലും ഓരോ പേര്. ഞങ്ങൾ ഈ കോഴിക്കോട്ടുകാർക്ക് പല പേരുകളും, യാതൊരു ബന്ധവും ഈ ഭാഗത്ത്. ഇവിടെ ഇവിടെ ഞാൻ എറണാകുളത്ത് വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് അവിടെ കോഴിക്കോട് കപ്പയ്ക്ക് പൂളാന്ന് പറയും. ഇവിടെ വന്നത് ചോദിച്ചാൽ അതറിയാം, അവർക്ക് എന്തോ ചീത്ത വാക്കൊക്കെ വിളിക്കുന്ന പോലെ. അതേപോലെ നേന്ത്രപ്പഴം എന്നാണ് ഏത്തക്കയ്ക്ക് പറയുന്നത്. ഇവിടെ വന്നിട്ടാണത് ഏത്തക്ക എന്നൊക്കെ പറയാൻ പഠിച്ചത്. അതേപോലെ തണ്ണീർ മത്തൻ, നമ്മളവിടെ അതിന് വത്തക്ക എന്ന് പറയും. അപ്പം ഈ സാധനങ്ങളൊക്കെ ശീലിച്ചിട്ട് ഇവിടെ വന്നിട്ടാണ് ഇങ്ങനത്തെ പേരുകൾ. ആണിപ്പൂവൻ പഴത്തിന് നമ്മളവിടെ ആണിപ്പൂവൻ അല്ല, ആക്ച്വലി മൈസൂർ പഴത്തിന് മൈസൂർ എന്നാണ് അവിടെ പറയുന്നത്. ഇവിടെയാണത് പാളയം കോടൻ. അപ്പം കുറേ പേരുകൾ എനിക്ക് കൺഫ്യൂഷനാണ്. നിങ്ങൾ ഇപ്പം എനിക്ക് മനസ്സിലായിട്ടില്ല. ചേച്ചി ഇപ്പോൾ സർക്കാർ ബസ് മേഖലയോട് കാണിക്കുന്നത് ക്രൂരതയല്ലേ? മറുപടി പ്രതീക്ഷിക്കുന്നു. സത്യം പറഞ്ഞാൽ ക്രൂരതയാണോ എന്ന് ചോദിച്ചാൽ അവർ ആക്ച്വലി അത് കൂട്ടിയിട്ട് പിന്നെ കുറച്ചത് ഡെഫിനറ്റ്ലി ആയിരിക്കും. നമ്മൾ ആദ്യമേ അത് ചിന്തിക്കേണ്ടതായിരുന്നാണ് എൻ്റെ ഒരു ഭാഗം. കാരണം നമ്മൾ ഒരു ഡിസിഷൻ എടുത്ത് പിന്നെ അത് മാറ്റുമ്പോൾ പിന്നെ അവർക്ക് അവരുടേതായ ന്യായങ്ങളുണ്ടാവും. അത് പൊളിറ്റിക്സ് എൻ്റെ പാർട്ടല്ല ആക്ച്വലി. പിന്നെ ഗോപു ചോദിച്ചിട്ടുണ്ട് സുഖമാണോ എന്ന്. സുഖമായിട്ടിരിക്കുന്നു എല്ലാവർക്കും. എല്ലാവരോടും സുഖമാണെന്ന് ചോദിക്കുന്ന എല്ലാവരോടും സുഖമായിട്ടിരിക്കുന്നു. സാധിക, കാൺ വാച്ച് ആൻഡ് കണ്ടിന്യൂ യുവർ ലൈവ് ബിക്കോസ് ഓഫ് ഹെവി റെയിൻ. ഒരു വേണ്ട ചാക്കൂച്ചി, റെസ്റ്റ് എടുക്കും. ഇൻ ലൈക്ക് മഴയും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ പ്രശ്നമായിരിക്കും. ലൈവ് ഒന്നും കാണാനേ മെനക്കെട്ടണ്ട, ബി സേഫ്. പ്രജിത്ത് ഇപ്പോൾ ലുക്കായിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. താങ്ക് യു. ആ അതെ, ഇടിച്ചക്കാണ് രാജ്കുമാർ. ആ അതാണ് ചീമച്ചക്ക, ഇടിച്ചക്കയാണ്. ഇടിച്ചക്ക നമ്മൾ ഇല്ല, ബജ്ജി നമ്മൾ ട്രൈ ചെയ്തിട്ടില്ല. ഇടിച്ചക്കൻ്റെ ബിരിയാണി നമ്മൾ, ഇടിച്ചക്കയുടെ പിന്നെ എന്തൊക്കെ തോരൻ അങ്ങനെ എന്തൊക്കെ നമ്മൾ ട്രൈ ചെയ്തിട്ടുണ്ട് ഏഷ്യാനെറ്റിൽ. ബജ്ജി ഉണ്ടാക്കിയിട്ടില്ല എന്നാണ് എൻ്റെ ഓർമ്മ. വീണ്ടും വീണ്ടും കുറേ പേര് സ്റ്റാർ മാജിക് സ്റ്റാർ മാജിക് സ്റ്റാർ മാജിക് സ്റ്റാർ മാജിക്കിൻ്റെ ഞാൻ ഓൾറെഡി ആൻസർ ചെയ്തു. ശാലിനി പറഞ്ഞിട്ടുണ്ട്, ശാലിനിയും കോഴിക്കോട്ടുകാരിയാണെന്ന്. കോഴിക്കോട്ട് എവിടെയാണ് ശാലിനി? ഹായ് പറയുമോ മോളിൽ നിന്ന് രാഹുൽ. ഹായ്, ക്യൂട്ട് എക്സ്പ്രഷൻ, ഇന്നസെൻറ്റ് ക്യൂട്ട് എക്സ്പ്രഷൻ. വിക്ടർ, ഹായ് വിക്ടർ, താങ്ക് യു. 23 ഹായ് അയച്ചിട്ട് ഒരു ഹായ് പോലും തരാത്തതൊന്നു ഒരു ആണ് ക്രൂരത. അനൂപ് കെ എസിൻ്റെ പേര് ഞാൻ ഫസ്റ്റ് തുടങ്ങിയപ്പോൾ എപ്പോഴും ഞാൻ വായിച്ചിട്ട് ഹായ് ഞാൻ പറഞ്ഞു. അത് അനൂപ് കേൾക്കാത്ത അനൂപിനെ മാത്രം കുറ്റമാണ്, എൻ്റെ കുറ്റമല്ല. കോഴിക്കോട് എവിടെയാണ് വീട്? കോഴിക്കോട് പൊറ്റമ്മലാണ് ഞാൻ താമസിക്കുന്നത്. പൊറ്റമ്മൽ കുടമോളിക്കുന്നെന്ന് പറയും, ചിന്മയ സ്കൂളിലേക്ക് ആ ഒരു ഭാഗം, മീൻ അതിൻ്റെ നെക്സ്റ്റ് ലൈനാണ്. കറി വയ്ക്കുന്ന ചെറിയ ചക്ക ഉണ്ട്, അതാണ് ചീമച്ചക്ക, അതാണ് ഇടിച്ചക്ക അല്ലേ? ആ അല്ലേ ഗോപു. ഞാനൊരു ബസ് തൊഴിലാളിയാണ്, ഇപ്പോൾ പട്ടിണിയാണ്. സത്യം പറഞ്ഞാൽ അശ്വിൻ, അത് ഈ പറഞ്ഞ പോലെ നമ്മൾ ബസ് നിർത്തുകയാണെന്ന് പറഞ്ഞപ്പോൾ തന്നെ, ബസ് ഐ മീൻ അവർക്ക് ഓടിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ തന്നെ നമ്മളെല്ലാവരും പറഞ്ഞ്, പരസ്പരം ഞങ്ങൾ ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തൊരു കൺസേൺ ആയിരുന്നു. കാരണം ഒരുപാട് പേര് നമുക്ക് ഈ ഒരു കോവിഡ് കാരണം, ഈ ഒരു സിറ്റുവേഷൻ കാരണം നമുക്ക് ജോലി നഷ്ടപ്പെട്ട ഒരുപാട് പേരുണ്ട്. അതിപ്പം പ്രവാസികളാണെങ്കിലും അതേ, ഇപ്പം നമ്മുടെ ഇവിടുത്തെ നോർമൽ ഡെയിലി വർക്കേഴ്സ്, ഈ പറഞ്ഞ പോലെ ഇപ്പോൾ ബസ്സിൻ്റെ ആൾക്കാരാണെങ്കിലും ബസ് തൊഴിലാളികളാണെങ്കിലും അത് ഓട്ടോറിക്ഷ, അങ്ങനെ ഒരുപാട് പേര്. പ്രത്യേകിച്ച് ബസ്സിലായിരിക്കുമ്പോൾ പറഞ്ഞതുകൊണ്ട് അശ്വൻ, ശരിക്കും നമ്മളെ സംബന്ധിച്ചോളം നമുക്ക് ഈ പറഞ്ഞ പോലെ അതിനൊരു ഒരു ഇത് ഫ്രീ, മീൻ അയ്യോ എന്ന് പറയാമെന്നല്ലാതെ നമുക്ക് ഇടപെടാൻ പറ്റുന്ന ഒരു കേസും കാര്യങ്ങളും ഒന്നും അല്ലാതെ. അത് മാത്രമല്ല ഈ പറഞ്ഞ പോലെ, കാരണം ബസ്സിൽ ഇപ്പം നമുക്ക് എങ്ങനെ വന്നാലും ഇത്രയും ആൾക്കാരെ, നോർമൽ ആളുകളെ വെച്ച് ബസ് മുന്നോട്ട് കൊണ്ടുപോകുക എന്ന് പറയുന്നത് ഒരു പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. അപ്പം അത് ഡെഫിനറ്റ്ലി ബസ് തൊഴിലാളികളും, മീൻ ഓണേഴ്സും ഗവൺമെൻറ്റും, നിങ്ങൾ തൊഴിലാളികളും എല്ലാവരും കൂടെ ഒരുമിച്ച് എടുക്കേണ്ട ഒരു, ഐ മീൻ ഗ്രൂപ്പായിട്ട് എടുക്കേണ്ട ഒരു കാര്യമാണ് അത്. എങ്ങനെ ഡീൽ ചെയ്യാം, എങ്ങനെ അത് ഹാൻഡിൽ ചെയ്യാം എന്നുള്ളത്, അതിലെനിക്ക് പ്രത്യേകിച്ച് ഞാൻ അതിൽ ഞാൻ പറയുന്നതിലും പ്രത്യേകിച്ച് കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അല്ലെങ്കിൽ എൻ്റെ ഒരു സഹതാപമല്ല നിങ്ങൾക്ക് ആർക്കും ആവശ്യം എന്നും എനിക്കറിയാം. ബട്ട് സ്റ്റിൽ ആ ഒരു ഒരു ഫീൽ എന്നല്ലാതെ പ്രത്യേകിച്ച് അതിനു വേണ്ടി ഒന്നും കാര്യമായിട്ട് എന്നെ സംബന്ധിച്ച് എനിക്കൊന്നും ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷനാണ്. ഐ എം സോറി ഫോർ ദാറ്റ്. ചേച്ചി ഞാൻ പൂജാരിയാണെന്ന് പറഞ്ഞിട്ടുണ്ട് പ്രജിത്ത്. ഹായ്. സ്വീറ്റ് ഡ്രീംസ് പറഞ്ഞിട്ടുണ്ട് വിദീഷ്. സ്വീറ്റ് ഡ്രീംസ് പൊറ്റമ്മലാണോ വീട് എന്ന് സേഫ് ചോദിച്ചിട്ടുണ്ട്. പൊറ്റമ്മലാണ് വീട്. ഹായ് കിട്ടില്ല ഞാൻ പോണു എന്ന് പറഞ്ഞിട്ടുണ്ട് സജീവൻ. സജി ഹായ്.
ആദിത്യ സീമാനോ ന്യൂ പ്രൊജക്റ്റ് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ന്യൂ പ്രൊജക്റ്റ് ഒന്നും ആയിട്ടില്ല, വീട്ടിൽ വെറുതെ ഇരിക്കുന്നു. നോസ് പിൻ ട്രൈ ചെയ്യുമോ, അടിപൊളിയാകുമെന്ന് പറഞ്ഞിട്ടുണ്ട്. മുക്ക് വെറുതെ നമ്മളെ മുക്കിനി കുത്തി ഹോട്ടയാക്കണ്ടെന്ന് വെച്ചിട്ട് ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ല. നോസ് പിൻ ചെയ്യാൻ ഇടാറുണ്ട് ഞാൻ ആക്ച്വലി. ടേസ്റ്റ് ടൈമിലൊക്കെ ഇഷ്ടംപോലെ ഇട്ടുണ്ട്. എനിക്ക് ഈ മറ്റേ ആർട്ടിഫിഷ്യൽ അത് ഉണ്ട്, പ്ലക്കിൻ ടൈപ്പ് ഉണ്ട്, അത് ചെയ്യാറുണ്ട്. പിന്നെ ഇതൊന്ന് വായിക്കാമോ, ഒരു ടെസ്റ്റിമോണിയൽ ആണ്. നമസ്കാരം, ഞാൻ സാധിക, നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഇതൊന്ന് വായിക്കാമോ, ഒരു ടെസ്റ്റിമോണിയലാണ്. നമസ്കാരം, ഞാൻ സാധിക, നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഫണ് എഫം അല്ലല്ലോ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ഫണ്ണായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഓക്കെ ഫൈൻ, ബട്ട് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഏഷ്യാനെറ്റിൻ്റെ പ്ലാറ്റ്ഫോമാണ്, അവിടെ എഫം ഒന്നുമില്ല. ഓക്കെ, ഏഷ്യാനെറ്റ് ലൈവാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അശ്വിൻ 12 ആക്കിയാൽ മതിയായിരുന്നു, മീൻ റേറ്റ് അല്ലേ. ഡെഫിനറ്റ്ലി അത് ശരിക്കും മതി. പറഞ്ഞ പോലെ ആദ്യമേ അത് ഒരു എമൗണ്ട് അത്രയും കയറ്റി വെച്ച് അത് ഓക്കെ പറഞ്ഞ് പിന്നെ അത് ഇപ്പം പറ്റില്ല വീണ്ടും കുറയ്ക്കണം എന്ന് പറഞ്ഞത് ഒരിക്കലും എനിക്ക് ബേസിക്കലി എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞാൽ എനിക്കത് ന്യായീകരിക്കാൻ പറ്റുന്ന കാര്യമില്ല. അല്ലെങ്കിൽ ആദ്യമേ അവരത് പറ്റില്ല എന്ന് പറയണമായിരുന്നു. ഇനി എൻ്റെ പേഴ്സണൽ അഭിപ്രായമാണ് കേട്ടോ. ഇനി അത് ചേച്ചിക്ക് എവിടെയൊക്കെ ഒരു ഭാവനയുടെ ഘട്ടമുണ്ടെന്ന്. പ്ലസ് ടുവിന് പഠിക്കുന്ന സമയത്ത് ചെറിയ അവിടുത്തെ സ്കൂളിലെ പിള്ളേർ വിളിക്കാറുണ്ടായിരുന്നു എനിക്ക് ഭാവന ചേച്ചിന്ന്, ചേച്ചി വർക്കൗട്ട് ചെയ്തോളൂ എന്നോ, ചെയ്യുവാറുണ്ടോ എന്നാണോ. ഇപ്പം വർക്കൗട്ട് ചെയ്യാറുണ്ട് കുറച്ചായിട്ട്. എന്നാൽ എനിക്കും കൂടി ഹായ് എന്ന് പറഞ്ഞു ബിനു. ഹായ് ബിനു, പുതിയ പ്രൊജക്റ്റ് എന്തൊക്കെയാന്ന് ചോദിച്ചിട്ടുണ്ട് ഷമിയും. പുതിയ പ്രൊജക്റ്റ് ഒന്നും ആയിട്ടില്ല. പ്രൊജക്റ്റിന് സത്യം പറഞ്ഞാൽ നമുക്ക് ആർക്കും ഇപ്പം നിങ്ങളിപ്പം പറയുന്ന പോലെ നിങ്ങൾക്കൊന്നും ജോലിയില്ല എന്ന് പറയുന്ന പോലെ സത്യം പറഞ്ഞാൽ പട്ടിണിയാണ്, വീട്ടിലിരിക്കുക, ഒരു പണിയില്ല. അത് ഞങ്ങൾ പറയുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് അതൊരു തമാശയായിട്ടൊക്കെ തോന്നുമായിരിക്കും, അയ്യോ ഇത്രയും ഐ മീൻ വർക്ക് ചെയ്യുന്ന ആൾക്കാർ വീട്ടിലിരിക്കുക എന്നൊക്കെ പറയും. പട്ടിണിയും നല്ല സത്യമാണ്, പട്ടിണിൻ്റെ പ്രശ്നം ഡെഫിനറ്റ്ലി പട്ടിണിയുടെ പ്രശ്നമൊന്നുമില്ല. പക്ഷേ കാരണം തീർച്ചയായിട്ടും ഇപ്പം വർക്ക് ചെയ്യുന്ന പൈസ അങ്ങനെ ഭയങ്കരമായിട്ട് സ്പെൻഡ് ചെയ്യുന്ന ഒരു വ്യക്തിയല്ല ഞാൻ. അപ്പോൾ അതുകൊണ്ട് ദൈവം സഹായിച്ച് പ്രശ്നമില്ല, ജീവിച്ച് പോകാൻ പറ്റുന്നുണ്ട്. വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. റെൻറ്റും ഫ്ലാറ്റിന് റെൻറ്റും അതൊക്കെ കൊടുക്കാനുണ്ട്. അപ്പം അതൊക്കെ അത്യാവശ്യം കുഴപ്പമില്ല. പിന്നെ ബാക്കി ഇപ്പം എനിക്കുള്ള ഒരു ഭയങ്കര സംഭവമായിരുന്നു, ഞാൻ സാരി മറ്റേ ഡ്രസ്സുകളൊക്കെ വാങ്ങിച്ച് കൂട്ടില്ല, ആ പരിപാടികളൊക്കെ അങ്ങ് നിർത്തി വെച്ചു. അപ്പം അതുകൊണ്ടുള്ളത് കൊണ്ട് ജീവിക്കാൻ വലിയ കുഴപ്പമില്ല. പിന്നെ ഡെഫിനറ്റ്ലി റേഷൻ ഷോപ്പുണ്ട്, റേഷൻ കടയിൽ നിന്ന് അത്യാവശ്യം അരി കിട്ടിയിട്ടുണ്ടായിരുന്നു. അതേപോലെ സപ്ലൈകോ വഴി നല്ലൊരു അത്യാവശ്യം കിറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പം അതൊക്കെ ഉള്ളത് കൊണ്ട് അക്കൗണ്ടിലെ ക്യാഷ് ഇല്ലെന്ന് ഞാൻ പറഞ്ഞില്ല, ജീവിച്ച് പോകാനുള്ള വലിയ കുഴപ്പമില്ലാത്ത അത് ഉണ്ട് തീർച്ചയായിട്ടും. കാരണം എന്നേക്കാൾ കൂടുതൽ മീൻ എന്നേക്കാൾ നല്ല ഒന്നുമില്ലാത്ത ഒരുപാട് ആളുകളുണ്ട്, അതൊക്കെ വെച്ച് നോക്കുമ്പോൾ സ്വർഗമാണ്. ലോക്ക്ഡൗൺ ഡേയ്സൊക്കെ ബെറ്റർ ആണോ എന്ന്, ലോക്ക്ഡൗൺ ഡേയ്സ് ബെറ്റർ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ലോക്ക്ഡൗൺ അങ്ങനെ ഒരു ഭയങ്കര പ്രശ്നമായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നില്ല. വിക്ടർ പിശുക്കിയാണല്ലേ എന്ന്, പിശുക്കിയൊന്നല്ല, അത്യാവശ്യം നന്നായിട്ട് ചിലവാക്കാറുണ്ടായിരുന്നു. പക്ഷേ നമ്മൾ സിറ്റുവേഷനുസരിച്ച് നമ്മൾ സ്പെൻഡ് ചെയ്യുക എന്നുള്ളതാണ് എന്നെ അച്ഛൻ പഠിപ്പിച്ചിട്ടുള്ളത്. അതായത് ഉള്ള സമയത്ത് നമ്മൾ ചിലവാക്കുകയും വേണം, സേവ് ചെയ്യുകയും വേണം. അതാണ് ഞാൻ പഠിച്ചിട്ടുള്ള ഒരു റൂൾ. അപ്പോൾ അത് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് മാത്രമല്ല എൻ്റെ കയ്യിൽ തരാറുമില്ല. എൻ്റെ അക്കൗണ്ട് ഇപ്പോഴും നോക്കുന്നത് അച്ഛനും അമ്മയാണ്, അവരുടെ കയ്യിലാണ് കൊടുക്കാറ്. കാരണം എൻ്റെ കയ്യിൽ വെച്ചാൽ ഈ പറഞ്ഞ പോലെ എനിക്ക് എന്തെങ്കിലും സാധനം ഇഷ്ടപ്പെട്ട് ഞാൻ വാങ്ങണം തോന്നിക്കഴിഞ്ഞാൽ ഞാൻ വാങ്ങുമെന്ന് അവർക്കും അറിയാം, എനിക്കും ബോധമുള്ളത് കൊണ്ട് എൻ്റെ ഒരു ഇത് അവരുടെ കയ്യിൽ തന്നെ കൊടുത്തിരിക്കുന്നത്. എനിക്ക് ഡെയിലി എക്സ്പെൻസിനുള്ള കുറച്ച് ഒരു പോക്കറ്റ് മണി മാത്രം ഞാൻ എൻ്റെ കയ്യിൽ വെക്കും. അപ്പോൾ അതുകൊണ്ട് അവരുടെ കയ്യിലായതുകൊണ്ട് അത് കുഴപ്പമില്ലാതെ സേവായിട്ട് കുറച്ച് കാര്യങ്ങളുണ്ട്. ചേച്ചി കൂടുതൽ ഷോർട്ട് ഫിലിംസ് ആണോ ചെയ്യുന്നത്, ഷോർട്ട് ഫിലിംസ് ആണോ കൂടുതൽ കംഫർട്ടബിൾ? ഷോർട്ട് ഫിലിംസ് കംഫർട്ടബിൾ ആയതുകൊണ്ടൊന്നുമല്ല ആക്ച്വലി, എനിക്ക് ഓഫേഴ്സ് കൂടുതൽ വന്നിട്ടുള്ള ഷോർട്ട് ഫിലിംസാണ്. അതായത് പലപ്പോഴും ഞാൻ ചെയ്തിട്ടുള്ള ഷോർട്ട് ഫിലിംസ് പലരും ചെയ്യാൻ മടിച്ചിട്ടുള്ള സബ്ജക്റ്റുകളാണ്. അപ്പം അവർ പറഞ്ഞ പോലെ ആരും കിട്ടാതെ ആകുമ്പം എൻ്റെ അടുത്തോട്ട് വരുന്നതാണെന്ന് തോന്നുന്നു, എനിക്കറിയില്ല. അങ്ങനെ എനിക്ക് ഷോർട്ട് ഫിലിംസാണ് കൂടുതൽ കിട്ടിയിട്ടുള്ളത്. ശരത് കുമാർ, ചേച്ചി ഞാൻ എത്ര നേരമായി പറയുന്നു എന്നൊക്കെ പറഞ്ഞ് കരഞ്ഞിട്ടുണ്ട്. എന്താ ശരത്ത് പറഞ്ഞത് ഞാൻ കേട്ടിട്ടില്ല. ചേച്ചിക്ക് സാരിയാണ് ലുക്ക് എന്ന്, താങ്ക് യു പ്രജിത്ത്, എനിക്കും സാരിയാണ് ഇഷ്ടം. ഫുഡ് നന്നായി കഴിക്കണം, ഇല്ലെങ്കിൽ സൗന്ദര്യം പോകും. ഫുഡ് കഴിക്കാറുണ്ട് ഞാൻ, ഡയറ്റ് ചെയ്യുന്ന ആളേ അല്ല, ഡയറ്റിങ്ങിൻ്റെ പരിപാടിയില്ല. എന്നെ ആരൊക്കെയോ പൊടി ചീത്തയൊക്കെ വിളിക്കുന്നുണ്ട്. താങ്ക് യു സോ മച്ച് ഫോർ ദാറ്റ്. ഇന്ന് ഫുൾ ലൈവ് ആണോന്നോ? ഇല്ല, കുറച്ച് ഇപ്പം വന്ന ആൾക്കാരോടൊക്കെ ഉണ്ട്, കുറച്ച് ആൾക്കാരോട് അങ്ങ് സംസാരിച്ച് ഞാൻ പോവും. ഞാൻ പോയി തരാം, നിങ്ങൾ വിഷമിക്കല്ലേ, കുറച്ച് നേരമല്ലേ സഹിക്കുന്നുള്ളൂ, എത്രയോ കാലത്തിന് ശേഷം ഞാൻ വന്നതല്ലേ.
എൻ്റെ ഫ്രണ്ടിന് വേണ്ടി ടെസ്റ്റിമോണിയൽ അടിച്ചത് നോക്കാം. ടെസ്റ്റിമോണിയൽ ഫ്രണ്ടിന് വേണ്ടിയിട്ടാണെങ്കിലും വേറെ എഫ് എമ്മും കാര്യങ്ങളാണെങ്കിലും ഞാനിങ്ങനെ ഇവിടെ പറയുന്നത്. നമ്മൾ ഓരോ സ്ഥലത്ത് നമ്മൾ അവിടെ ഉണ്ടാവുള്ളൂ. നമ്മൾ വേറെ വേറെ സ്ഥലങ്ങളെ ഒന്നും ഇതിലേക്ക് വലിച്ചഴക്കാൻ പാടില്ല. സന്തോഷമുണ്ട് ലൈവിൽ കണ്ടതിൽ നിന്ന് പ്രജി. താങ്ക് യു സോ മച്ച്. നിങ്ങൾക്കായിട്ട് സംസാരിക്കാൻ പറ്റിയതിൽ ഒത്തിരി സന്തോഷമുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ ഏഷ്യാനെറ്റിനോട് വലിയൊരു താങ്ക്സ് പറയണം. സിനേജ് തടി വെച്ചോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അങ്ങനെയൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല. ഞാൻ എൻ്റെ അറിവിൽ ഞാൻ മെലിഞ്ഞു പോയി എന്ന് എനിക്ക് തോന്നുന്നു. എനിക്കറിയില്ല കേട്ടോ. അല്ല സാരി അല്ല നല്ലത്, ഇതാണ് നല്ലത് അനൂപ്. ഓരോ ആൾക്കാർക്കും ഓരോ ഇഷ്ടമായിരിക്കും. എനിക്ക് പേഴ്സണലി ഇഷ്ടം സാരിയാണ്. ഓക്കെ. ഹായ് ഹായ് ഷിജി. ചില കമൻസിന് ഞാൻ റിപ്ലൈ തരുന്നില്ല. ഗോഡ് ബ്ലെസ് യു എന്ന് പറഞ്ഞിട്ട് സീനു താങ്ക് യു. താങ്ക് യു സോ മച്ച്. ആമീന ഗുഡ് നൈറ്റ് പണ്ടായി. ആമീന എന്നായിരിക്കും അല്ലേ? ആമീന ഹാരിസ് ആയിരിക്കും. ഗുഡ് നൈറ്റ് ആമീന. ചേച്ചി ഒരു ഹായ് പറയുമോ? ദീപു ചോദിച്ചിട്ടുണ്ട്. ഹായ് ദീപു. ജ്യോതി രാധാകൃഷ്ണൻ ഹായ് സാധിക. ഹായ് ജ്യോതി, സുഖമായിട്ടിരിക്കുന്നു? വീട്ടിലെല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. മിഥു ടി മിഥുൻ, ലോട്ട്സ് ഓഫ് ലവ്, തിരിച്ചും ലോട്ട്സ് ഓഫ് ലവ്. എന്താ റാസ്മിൻ ചേരൂരാന്ന് തോന്നുന്നു. ഓക്കെ, നല്ല ഗ്ലാമറാന്ന് തോന്നുന്നു. താങ്ക് യു. ഇൻസ്റ്റയിൽ എപ്പോഴാണ് ലൈവ് എന്ന്? ഇൻസ്റ്റയിൽ ലൈവ് ഇനിയിപ്പോൾ ലൈവോ? ഇത് 10 രയായി. ചേച്ചി ഹായ് പറയൂ. ദിലീപാണ് ലാലേട്ടൻ, ദിലീപാണ് ലാലേട്ടൻ ഫാൻസിൻ്റെ പ്രസിഡന്റ്. ഹായ് ദിലീപ്. ദിനീഷ് ഇപ്പോൾ കോഴിക്കോടാണോ ചേച്ചിയും ചോദിച്ചിട്ടുണ്ട്. ദീപക് അല്ല, ദീപക് ഞാൻ എറണാകുളത്താണ്. ജ്യോതി രാധാകൃഷ്ണൻ നല്ല സംസാരമാണെന്ന് പറഞ്ഞു. താങ്ക് യു സോ മച്ച് ജ്യോതി. വിഷ്ണു പവിത്രം ഇപ്പം വർക്കൊന്നും ഇല്ലെന്ന് ചോദിച്ചിട്ടുണ്ട്. വർക്ക് എല്ലാവരും, നിങ്ങളെല്ലാവരെയും പോലെ അതേ സിറ്റുവേഷനാണ് ഞങ്ങൾ ഈ ഒരു ഇൻഡസ്ട്രിയിലുള്ള എല്ലാ ആൾക്കാരും. എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി നിങ്ങൾക്കൊക്കെ ജോലിക്ക് പോകാനൊരു സിറ്റുവേഷൻ, ഇപ്പോൾ ഐ ടി കമ്പനി ഇതൊക്കെയാണ്, നിങ്ങൾക്ക് കുറച്ചും കൂടി സിറ്റുവേഷൻ ഉണ്ട്. ഞങ്ങളെ സംബന്ധിച്ച് അങ്ങനത്തെ ഒരു ചിന്തയേ വേണ്ട. കാര്യം എന്ന് വെച്ചാൽ ഞങ്ങൾ ക്യാമറയുടെ മുമ്പിൽ നിൽക്കുന്ന ആൾക്കാരാണ്. അപ്പം ഞങ്ങളുടെ പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞങ്ങൾക്കൊരു ഗ്രൂപ്പായിട്ടല്ലാതെ ഞങ്ങൾക്ക് വർക്ക് ചെയ്യാൻ പറ്റില്ല. ഞങ്ങൾക്ക് ഇൻഡിവിജ്വൽ കെയർ എന്ന് പറയുന്ന സംഭവം അവിടെ നടക്കുന്ന ഒരു പ്രശ്നമേ അല്ല. അപ്പം അത് കാരണം ഷൂട്ടിൻ്റെ ഒരു കാര്യമൊന്നും നമുക്ക്, സിനിമയൊന്നും നമുക്ക് ഒരിക്കലും അങ്ങനെ പെട്ടെന്ന് നമുക്ക് ചെയ്യാമെന്ന് പറയാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ അല്ല ഞങ്ങളാരും നിൽക്കുന്നത്. അപ്പോൾ സീരിയലിൻ്റെ ഷൂട്ടുകൾ എന്നൊക്കെ, സീരിയൽ പിന്നെ നമുക്ക് കുറച്ചും കൂടി ഈസിയാണ്. കാരണം മിക്കതും ക്ലോസ് ഷോട്ട്സ് ആണ്, ക്ലോസ് റേഞ്ച് ആണ്. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി ഈസിയാണ്. കാരണം ഒരാളെ വെച്ച് നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. ഒരാളെ ഷോട്ട് എടുക്കുക, അടുത്ത ആളെ ഷോട്ട് എടുക്കുക എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഈ പറഞ്ഞ പോലെ സോഷ്യൽ ഡിസ്റ്റൻസിങ്ങും കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. അല്ലാതെ ഇപ്പോൾ സിനിമയൊക്കെ വെക്കുമ്പോൾ, സിനിമയ്ക്ക് എപ്പോഴും വൈഡ് ക്യാൻവാസിൽ, നിങ്ങൾ പലപ്പോഴും പറയുന്ന കാര്യമല്ലേ, നിങ്ങൾ എപ്പോഴും കാണുമ്പോൾ നിങ്ങൾക്ക് ആ ഫ്രെയിം ബ്യൂട്ടി എന്ന് പറയുന്നത് നമ്മൾ അത്രയും വൈഡ് ക്യാൻവാസിൽ, നമ്മൾ അത്രയും വലിയ, അതായത് അത്രയും വലിയൊരു, നമ്മൾ തിയേറ്ററിൽ പോയി സിനിമ കാണുമ്പോൾ അത്രയും ഇതിൽ ഒരു ക്ലോസ് മുഖം മാത്രം കണ്ടാൽ ഭയങ്കര വൃത്തിയായിരിക്കും. അപ്പോൾ അങ്ങനത്തെ ഒരു കാര്യം നമുക്ക് സിനിമയിലൊന്നും അധികം അങ്ങനെ ചിന്തിക്കാനേ പറ്റില്ല. നമുക്കൊരു അതെപ്പോഴും നമുക്ക് ഉള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് എപ്പോഴും ഒരു വൈഡ് റേഞ്ചിൽ ഷൂട്ട് ചെയ്യാൻ പറ്റുന്ന സംഭവം. അപ്പോൾ അതിനെപ്പോഴും ഗ്രൂപ്പ് ഓഫ് ആളുകൾ വേണം. അപ്പോൾ ആ ആളുകളെ നമുക്ക് ഒരിക്കലും ഈ പറഞ്ഞ പോലെ, നമ്മൾ ഈ പറഞ്ഞ പോലെ ഈ പോസിബിലിറ്റീസ് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം പിന്നെ നമുക്ക് അവിടെ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് കുറേ ചേട്ടന്മാരാവശ്യമുണ്ട്. നമുക്ക് മേക്കപ്പിൽ ചേട്ടന്മാരാവശ്യമുണ്ട്, ആർട്ടിൽ ആവശ്യമുണ്ട്, പ്രൊഡക്ഷനിൽ ആവശ്യമുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ ജിബ്ബ്, ക്രെയിൻ, അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പം ഇവരെല്ലാവരും കൂടി എന്ന് വെച്ചാൽ ഒരു സിനിമയ്ക്ക് പുറത്തേക്ക് വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു ഒരു 200, 300, 500, ചിലപ്പം 1000 കണക്കിനൊക്കെ ഉണ്ടാവും. ഓരോ സെറ്റ്, ഓരോ ഡിപ്പെൻസ്. അത് അത്രയും വലിയ പ്രൊജക്റ്റൊക്കെ ആണെങ്കിൽ അത്രയും ആൾക്കാരുടെയൊക്കെ ഒരുമിച്ചൊരു കൂട്ടായ്മയിൽ വരുന്ന ഒരു സിനിമ, ഒരു ഒരു ഭാഗമാണ് ഈ ഒരു 2 മണിക്കൂർ 2.5 മണിക്കൂറിൻ്റെ സിനിമ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുന്നത്. ചിലപ്പോൾ നിങ്ങൾ ഒരു ദിവസം കൊണ്ട് കണ്ടിട്ട് അയ്യോ കൊള്ളില്ല എന്ന് പറഞ്ഞ് കളയുന്ന സാധനമാണെങ്കിൽ പോലും, അത് ഇറക്കാനെടുക്കുന്ന എഫേർട്ട് എന്ന് പറയുന്നത് ഭയങ്കരമാണ്. അപ്പോൾ അത്രയും എഫേർട്ട് എടുക്കാൻ പറ്റുന്ന ഒരു സിറ്റുവേഷനിലല്ല. പിന്നെ ഈ പറഞ്ഞ പോലെ ഏജ് ലിമിറ്റുകൾ വന്നു. ഇത്ര ഏജുള്ള ആൾക്കാർക്ക് വർക്ക് ചെയ്യാൻ പറ്റില്ല. അവരെ വർക്ക് ചെയ്യുമ്പം അവരുടെ ഡോക്ടേഴ്സ് വേണം. ഇപ്പോൾ കുറേ റൂൾസും കാര്യങ്ങളും നമുക്ക് ഷൂട്ടിനും ഉണ്ട്. കുറേ നിബന്ധനകളുണ്ട്. നമുക്ക് ലൊക്കേഷനിൽ ഡോക്ടർ വേണമെന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ സാനിറ്റൈസിങ്, നമ്മുടെ പ്രൊഡക്റ്റ് എല്ലാം, മേക്കപ്പ് പ്രൊഡക്ട്സ് എല്ലാം ഓരോ ആൾക്കാർ വരുമ്പോഴും സാനിറ്റൈസ് ചെയ്യണമെന്നുണ്ട്. അപ്പം അങ്ങനെ ഒരുപാട് റൂൾസ് നമുക്കുണ്ട്. അപ്പം അതെല്ലാം വെച്ച് നമുക്കൊരു ഷൂട്ടിംഗ് പോസിബിലിറ്റി എപ്പോഴാണ് എന്നുള്ളതിനെ പറ്റി നമുക്കൊരു ഐഡിയ ഇല്ല. അപ്പം അതുകൊണ്ട് സത്യം പറഞ്ഞ് വേറെ ഒരു പണിയില്ലാതെ ഇപ്പം വീട്ടിലിരിക്കുകയാണ്. അതുതന്നെയാണ് പണി. അതുകൊണ്ട് മൂവീസും കാണുന്നു, അതുപോലെ തന്നെ മറ്റേ ആമസോൺ, നെറ്റ്ഫ്ലിക്സും സീരീസും കാര്യങ്ങളും കാണുന്നു. അതൊക്കെയാണ് ഇപ്പോഴത്തെ പരിപാടികൾ. ഇടയ്ക്ക് പറഞ്ഞ പോലെ ഇൻസ്റ്റയിലോ അല്ലെങ്കിൽ FBയിലൊക്കെ ഇടയ്ക്ക് ചാറ്റ് ചെയ്യും. അത് അങ്ങനത്തെ കാര്യങ്ങൾ. പിന്നെ ബുക്സ് ഉണ്ട് വായിക്കാനായിട്ട്. പിന്നെ ഏറ്റവും കൂടുതൽ ടൈം അച്ഛനും അമ്മയും വീട്ടിലുണ്ട്. അപ്പോൾ വീട്ടിൽ തന്നെ സ്പെൻഡ് ചെയ്യുന്നു. പിന്നെ ഫ്രണ്ട്സ്, ഈ പറഞ്ഞ പോലെ നമ്മുടെ അത്ര ഇതായിട്ടുള്ള ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ, എത്ര ഫിലിമിൽ അഭിനയിച്ചിട്ടുണ്ടെന്നും
പറയാനാണെങ്കിൽ 10 സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്, പക്ഷെ നിങ്ങൾക്ക് ആരും എന്നെ കാണാൻ വഴിയില്ല. എൻ്റെ റേഡിയോയിൽ നാളെ ഒരു ഗസ്റ്റ് ആയിട്ട് ലൈവിൽ വരാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ടുണ്ട് ഫൈസൽ. നോക്കാം ഫൈസൽ, എനിക്ക് ആരാന്ന് മനസ്സിലായില്ല, ഏതാ റേഡിയോ എന്ന് എനിക്ക് മനസ്സിലായില്ല, എങ്ങനെ ലൈവ് വരാനൊന്നും അറിയില്ല. എനിക്ക് എൻ്റെ പ്രൊഫൈലിൽ പേഴ്സണലി മെസ്സേജ് ഇട്ടാൽ വേണമെങ്കിൽ ഞാൻ നോക്കാം. നിങ്ങളുടെ ആക്ടിങ് സൂപ്പറാണെന്ന് പറഞ്ഞിട്ട് ബൈജു, താങ്ക് യു. ചേച്ചി, ഞാൻ പറഞ്ഞത് ആരിലെങ്കിലും എത്തിക്കാൻ ചേച്ചിക്ക് സാധിക്കുമോ എന്നാണ്. ഐ മീൻ അശ്വന്ത്, അശ്വൻ എനിക്ക് അശ്വന്തിൻ്റെ പേരിൻ്റെ കൂടെ കാണുന്നത് ഈ പറഞ്ഞ പോലെ അതൊരു പാർട്ടി അല്ലെങ്കിൽ ഒരു ഇതിൻ്റെ ബേസിലാണെങ്കിൽ എനിക്ക് തോന്നുന്നു എന്നേക്കാൾ കൂടുതൽ അവിടേക്ക് അവരിലേക്ക് കാര്യങ്ങൾ എത്തിക്കാൻ പറ്റുന്ന അശ്വന്ത് തന്നെയായിരിക്കും. കാരണം പ്രത്യേകിച്ച് ഇപ്പോൾ നമ്മൾ ആ ഒരു ഇതിലായതുകൊണ്ട്. ഇനി ഫുഡ് കഴിച്ചോന്ന് ചോദിച്ചിട്ടുണ്ട്, സിദ്ദിഖ് ഫുഡ് കഴിച്ചിട്ടില്ല. സാധിക എങ്ങനെ രാധികയായിരുന്നു? സാധിക എങ്ങനെ രാധികയായി? സാധിക രാധികയല്ല, രാധിക സാധികയാണ് ആയത്. രാധിക എന്ന എൻ്റെ ഒഫീഷ്യൽ പേജ് ഇപ്പോഴും രാധിക എന്ന് തന്നെയാണ് ഒഫീഷ്യൽ പേജ്. ജെറിൻ കെ ജെ പറഞ്ഞിട്ടുണ്ട് അത് പൊളിയാണ് വീട്ടിലിരിപ്പുന്നത്. വീട്ടിലിരിപ്പ് രസമാണ്. എനിക്ക് ഞാൻ ഏറ്റവും കൂടുതൽ വീട്ടിലിരിക്കാൻ ഇഷ്ടപ്പെടുന്ന ആളാണ്. ഞാൻ വീട്ടിൽ എന്താ പറയുക, എനിക്ക് അങ്ങനെ ഈ ഒരു ലോക്ക്ഡൗൺ അതേ പറഞ്ഞ് എനിക്ക് അത്ര ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടില്ല. കാരണം ഞാൻ എപ്പോഴും എൻ്റെ വീട്ടിൽ ഇരിക്കാൻ ഇഷ്ടപ്പെടുന്ന ആളാണ്. പ്രവാസി ആയതുകൊണ്ടാണ് നമ്മൾ ഒഴിവാക്കുന്നതെന്ന് ചോദിച്ചിട്ടുണ്ട്. സേഫു ഞാൻ ഒഴിവാക്കിയില്ലല്ലോ, സേഫിനോടൊക്കെ ഞാൻ ഹായ് പറഞ്ഞു എന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മുടെ കമൻറ്റ് വായിക്കുന്നില്ല. എല്ലാ കമൻസും, ഒരുപാട് കമൻസ് വരുമ്പോൾ ഞാൻ എല്ലാ കമൻറ്റും 530 ആൾക്കാർ കണ്ടുകൊണ്ടിരിക്കുന്നത്. കുറേ കമൻസ് വന്നിട്ടുണ്ട്. തള്ളി തള്ളി പിന്നിലെ ചുമര് നിലത്ത് വീഴല്ലേ എന്ന്. ഇല്ല, നല്ല സ്ട്രോങ് ആയിട്ടുള്ള ചുമരാണ്. പിന്നെ പിന്നിൽ ഫ്രിഡ്ജാണ്. നൈറ്റ് സ്പെഷ്യൽ എന്താന്ന് രഞ്ജിത് ചേച്ചിയുടെ കട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. നൈറ്റ് സ്പെഷ്യൽ ഞാൻ പറഞ്ഞു അപ്പമാണെന്ന്, അപ്പവും ബീഫും. ബലൂണൊന്നും ചവിട്ടി പൊട്ടിച്ചാലൊന്നും ഞാനില്ല ഇനി അങ്ങോട്ട്. ഫാമിലിനെ കാണിക്കുമോ? അച്ഛനും അമ്മയും ഓൾറെഡി കിടന്നു, അവർ ഓൾറെഡി സമയമായി. അച്ഛൻ വളരെ കറക്റ്റായിട്ട് സമയത്തിന് ഭക്ഷണം കഴിക്കുന്ന ആളാണ്. അപ്പോൾ അത് കിടന്നുറങ്ങുന്ന എല്ലാം ചിട്ടയായിട്ട് കൊണ്ടുപോകുന്ന ആളാണ്. അപ്പോൾ അതുകൊണ്ട് അച്ഛൻ്റെ അമ്മയൊക്കെ കിടന്നു. കൊറോണ മാറിയോന്ന്? കൊറോണ പലർക്കും എനിക്ക് തോന്നുന്നു കോവിഡെന്നും കൊറോണ എന്നൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര തമാശയാണ്. എനിക്കറിയില്ല എങ്ങനെയാണ് ആളുകളത് ഹാൻഡിൽ ചെയ്യുന്നത്, എങ്ങനെ അവർക്ക് തമാശയായിട്ട് കാണാൻ പറ്റുന്നു എനിക്കറിയില്ല. പക്ഷെ അതിൻ്റെ പലപ്പോഴും എനിക്ക് പല ആളുകൾക്കും എനിക്ക് തോന്നുന്നു ഇതിൻ്റെ സീരിയസ്നെസ് എന്താണെന്നുള്ളത് മനസ്സിലായിട്ടില്ല എന്ന് തോന്നുന്നു. എനിക്കറിയില്ല. എൻഡ് ഓഫ് ദ ഡേ ഇതിനൊക്കെ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കുടുംബത്തിലേക്ക് വരുമ്പം മാത്രമേ നമുക്കതിൻ്റെ സീരിയസ്നെസ് മനസ്സിലാവുള്ളൂ. നമ്മുടെ ഫ്രണ്ട്സിനോ അല്ലെങ്കിൽ നമ്മുടെ ഫാമിലിയിൽ ഒരാൾക്ക് വരുമ്പം മാത്രമേ നമ്മൾ അയ്യോ എന്ന് പറയുള്ളൂ. അത് വരെ അപ്പുറത്തെ വീട്ടിലെ ആൾക്കാർക്ക് വരെ കാണുമ്പോൾ നമ്മൾ കൈകൊട്ടിച്ചിരിക്കും. അത് നമ്മുടെ എല്ലാവരുടെയും സ്വഭാവമാണത്. നമുക്ക് മാറ്റാൻ ബുദ്ധിമുട്ടുള്ള പലർക്കും അത് ബുദ്ധിമുട്ടാണ് മാറ്റാനായിട്ട്. എനിക്കറിയില്ല അതെന്താണ്. ഇനി അനൂപ് കലാലയ തിരുവനന്തപുരം പറഞ്ഞത്, ഹലോ സാധിക, ഞാൻ വലിയൊരു ആരാധകനാണ്, ഷോർട്ട് ഫിലിംസ് എല്ലാം കണ്ടിട്ടുണ്ട്. താങ്ക് യു അനൂപ്. പബ്ജി കളിച്ചുകൂടെ? ഞാൻ ഇതുവരെ പബ്ജിയിലൊന്നും ജോയിൻ ചെയ്തിട്ടില്ല. പാട്ടുപാടുന്ന രാത്രി നിങ്ങളുടെ ഉറക്കം ഞാൻ കളയുന്നില്ല. മാസ്ക് വെക്കണം ചേച്ചി. മാസ്ക് വെക്കാറുണ്ട്, ആരും തീർച്ചയായിട്ടും പുറത്തു പോകുമ്പോൾ മാസ്ക് വെക്കാറുണ്ട്. ചേച്ചി നന്നായി സംസാരിക്കുന്നു, അതുകൊണ്ട് ലൈവിൽ നിന്ന് പോകാൻ തോന്നുന്നില്ല. ലൈവ് വന്ന ആക്ടേഴ്സിനെ വെച്ച് ചേച്ചിയാണ് നന്നായി സംസാരിക്കുന്നത് എന്നൊക്കെ അമിന പറഞ്ഞിട്ടുണ്ട്. അമിന പോയി കിടന്ന് ഉറങ്ങൂ, ലേറ്റായി, 10:30 ആയി. ഞാനിത് 10:15, 10:45 എന്തോ ആയിട്ടുണ്ട്. ഞാൻ കുറച്ച് നേരം കൂടി സംസാരിച്ച് ഞാൻ പോകും. എനിക്കും ഈ പറഞ്ഞ പോലെ ഏഷ്യാൻ്റെ അനുവദിച്ചുള്ള സമയം എന്ന് വെച്ചാൽ 1 മണിക്കൂറാണ്. അപ്പോൾ 1 മണിക്കൂറിലൊക്കെ കിട്ടുന്ന ആളുകളടുത്ത് സംസാരിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഒരു ഹായ് തരുമോ എന്ന് പറഞ്ഞു ഞാൻ എൻ്റെ സീരീസ് പകുതിയാക്കി വെച്ചിട്ട് പോകുന്നെങ്കിൽ ഒരു വാമ്പയർ സീരീസ് കണ്ടുകൊണ്ടിരിക്കുക വലിയ ആമസോണിൽ. അപ്പോൾ എനിക്ക് ഈ ഡ്രാക്കുളിനും വാമ്പയറിനെയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അത് കണ്ടുകൊണ്ടിരിക്കാം. കാക്കപ്പുള്ളി നയൻസിനെ ഓർമ്മപ്പെടുത്തുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്കിപ്പോൾ എന്ത് പറ്റിയെന്ന്? എനിക്കിപ്പോൾ ഒന്നും പറ്റിയിട്ടില്ല. പറയൂ ചേച്ചി. ആൻറ്റി ഒരു പാവങ്ങളുടെ മദർ തെരേസയാണെന്നോ? ഞാനോ? കമൻറ്റ് വായിക്കുമ്പോൾ പേരും കൂടി പറയണം. സജികുമാർ എം ആർ ഞാൻ പറയുന്നുണ്ടല്ലോ, ഓരോ കമൻസ് വായിക്കുമ്പോൾ ഞാൻ പേര് പറയുന്നുണ്ട് തോന്നുന്നു. ടമാർപടാറിലേക്ക് ഞാൻ എന്നാ വരാമെന്ന് ചോദിച്ചിട്ടുണ്ട്, അറിയില്ല. പ്രദീപ് കുമാർ കൊച്ചാത്തെ, എനിക്ക് പേര് കേട്ട് നല്ല പരിചയമുണ്ട്. എനിക്ക് ആളെ മനസ്സിലാവുന്നില്ല ഫസ്റ്റ് ഓഫ് ഓൾ. ഇനി നമസ്കാരം. ചേച്ചിയുടെ കുക്കിംഗ് വീഡിയോ ഒക്കെ കാണാറുണ്ട്, സൂപ്പർ. താങ്ക് യു, താങ്ക് യു. ആരാ പറഞ്ഞിട്ടുള്ളത്? നൈനയാണ് പറഞ്ഞിട്ടുള്ളത്. താങ്ക് യു സോ മച്ച്. ടേസ്റ്റ് ടൈമിൽ വരുമ്പോൾ ഏത് ജില്ലയിലെ ഫുഡാണ് ഇഷ്ടപ്പെട്ടതെന്നോ? ടേസ്റ്റ് ടൈമിൽ വന്നപ്പോൾ അത് ഏത് ജില്ലയിലെ ഫുഡാണ് ഇഷ്ടപ്പെട്ടതെന്നോ? ആൽബിൻ. എനിക്ക് മനസ്സിലായില്ല ചോദ്യം, എനിക്ക് മനസ്സിലായില്ല. എനിക്കങ്ങനെ എന്നെ ജില്ലയിലെ ഫുഡൊന്നുമല്ല, എനിക്ക് എല്ലാവർക്കും ഫുഡ് ഇഷ്ടപ്പെടുന്ന, കുക്ക് ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഏത് ജില്ല ഏത് രാജ്യമൊന്നുമില്ല. ഭക്ഷണം നല്ലത് കിട്ടിയാൽ ഉണ്ടാക്കുക, കഴിക്കുക എന്നുള്ളതേ ഉള്ളൂ.
പ്രജിത്ത് ബാനർജിയുടെ ചിരി കാണാൻ നല്ല രസമുണ്ട്. താങ്ക് യു സോ മച്ച്. എനിക്കും എൻ്റെ ചിരി ഭയങ്കര ഇഷ്ടമാണ്. മേക്കപ്പ് ഇല്ലാതെ കാണാൻ നന്നായിട്ടുണ്ട്. താങ്ക് യു മീനു. എല്ലാവരുടെയും കമൻസ് വായിക്കുന്നത് പോസിറ്റീവാണെന്ന് പറഞ്ഞു വിക്ടർ. താങ്ക് യു വിക്ടർ. ശരത് കുമാർ, ശില്പ, ശില്പാന്നോ, ശില്പ എന്ന് പറയാൻ വേണ്ട പേര് എഴുതിയാണെന്ന് എനിക്കറിയില്ല. അമ്പിളി ഹായ് പറഞ്ഞിട്ടുണ്ട്. അഭിഷേക് ഹായ് പറഞ്ഞിട്ടുണ്ട്. ഷൈനി വർഗീസ്, ഹായ് സാധിക, സുഖമാണെന്ന് ചോദിച്ചിട്ടുണ്ട്. സുഖമായിട്ടിരിക്കുന്നു. അനൂപ്, അനു ചേച്ചി ഒരു ഹായ് പറയോ. ഹായ് അനൂപ്. ജംഷി ഫുഡ് കഴിച്ചോ ചോദിച്ചിട്ടുണ്ട്, കഴിച്ചിട്ടില്ല. പ്രദീപ് കുമാർ തൃശ്ശൂർ നിന്നാണ്, തൃശ്ശൂർ ഗഡികളുടെ ആശംസകൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. തൃശ്ശൂർ ജില്ല ഹോട്ട്സ്പോട്ട് കൂടിക്കൊണ്ടിരിക്കുന്നു, അവിടുത്തെ കേസുകൾ കൂടിക്കൊണ്ടിരിക്കുന്നു, ലോക്ക്ഡൗൺ ചെയ്യണമെന്നൊക്കെ പറഞ്ഞു കേൾക്കുന്നുണ്ട്. പ്രദീപ് ടേക്ക് കെയർ, പുറത്തോട്ട് ഇറങ്ങുമ്പോൾ ഒക്കെ മാസ്ക് ഒക്കെ വെച്ച് ടേക്ക് കെയർ ചെയ്യുക. സേഫ്റ്റി, അവരവരുടെ സേഫ്റ്റി നോക്കുക, ഫാനിയുടെ സേഫ്റ്റി നോക്കുക, അത്രമാത്രമേ പറയാനുള്ളൂ. റഷീദ മഹീൻ ഒരു ഹായ് തരുമെന്ന് ചോദിച്ചിട്ടുണ്ട്. ഹായ് റഷീദ. സബിത അഭിലാഷ് അഭിലാഷ് കുക്കറി ഷോ സൂപ്പറാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ദീപക് സ്റ്റാർ മാജിക്കിലേക്ക് വരാൻ പറഞ്ഞിട്ടുണ്ട്. നദിയ റിയാസ് ഹായ് പറഞ്ഞിട്ടുണ്ട്. ധന്യ ഹായ്. അർജുന ചിമ്മു ഹായ് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഷൂട്ട് ഏതാണ് നടക്കുന്നതെന്ന് അരുൺ ചോദിച്ചിട്ടുണ്ട്. ഷൂട്ടൊന്നും നടക്കുന്നില്ല. സജീഷ് എൻ്റെ പേര് പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. സൗമ്യ ഹായ് തരുമെന്ന് ചോദിച്ചിട്ടുണ്ട്. എൻ്റെ മകൾ നിവേദ്യ വൈഗ, രണ്ടുപേരാണ് മക്കൾക്ക്. അപ്പം നിവേദ്യക്കുട്ടിക്കും വൈഗക്കുട്ടിക്കും എൻ്റെ വലിയൊരു ഹായ് ഉണ്ട്. എല്ലാവരും ഓൺലൈൻ ക്ലാസ്സൊക്കെ അറ്റൻഡ് ചെയ്യുന്നത് വിചാരിക്കണോ. സേഫായിട്ട് വീട്ടിലിരിക്കുക കേട്ടോ. പുറത്തിറങ്ങി കളിക്കുമ്പോഴൊക്കെ ഒരു ഡിസ്റ്റൻസൊക്കെ കീപ്പ് ചെയ്യുക. മാസ്കൊക്കെ വെച്ച് കളിക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ കളിക്കുക നിങ്ങൾ. അമ്പിളി, അമ്പിളി എനിക്കും ഹായ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. മുടി കെട്ടി വെക്കൂ ചേച്ചി എന്ന് പറഞ്ഞിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ഒന്നുമില്ല, കെട്ടാനായിട്ട് പോലും മുടിയില്ലാത്ത അവസ്ഥയിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. പുതിയ സ്ക്രീൻഷോട്ട് ഒന്നുമില്ലേ ചേച്ചി? സിബി കൃഷ്ണ, പണ്ട് സ്ക്രീൻഷോട്ട് ഇപ്പം ഡയറക്റ്റ് സൈബർ സെല്ലിലോട്ടാണ് കൊടുക്കുന്നത്. അപ്പം അതുകൊണ്ട് ഓൺലൈനിൽ ഇടേണ്ട ആവശ്യം വരാറില്ല. ഇപ്പം ഡയറക്റ്റ് സൈബർ സെല്ലുമായിട്ടാണ് ഡീല്. ചേച്ചി സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ടോ എന്ന്, ഒരു 10 സിനിമയിൽ ചെറിയ 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 കുട്ടി 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 ഭാഗം ചെയ്തിട്ടുണ്ട്. ഹായ് സാധിക, പ്രോഗ്രാമൊക്കെ കാണാറുണ്ട്, ലൈക്ക് യുവർ ആറ്റിറ്റ്യൂഡ്. താങ്ക് യു, താങ്ക് യു ഹർഷിത, താങ്ക് യു സോ മച്ച്. ഡിബിന ബബിലേഷ് ഒരു ഹായ് തരുമെന്ന് ചോദിച്ചിട്ടുണ്ട്. ഹായ് ഡിബിന, ഗുഡ് നൈറ്റ്. പ്രീതി, മജീദ് ഹായ്, അനൂപ് ഹായ്. ബ്രേക്കിംഗ് ന്യൂസ് ലൈവിൽ ഉണ്ടായിരുന്നല്ലോ എന്ന് ചോദിച്ചിട്ടുണ്ട്. വിനീത് ഉണ്ടായിരുന്നു, അതിൽ തിലകൻ സാറിൻ്റെ കൂടെ ഒരു സോങ് ഉണ്ടായിരുന്നു. ജ്യോതി രാധാകൃഷ്ണൻ ഗുഡ് നൈറ്റ് പറഞ്ഞിട്ടുണ്ട്. ഹായ് സുഖാണോ ചോദിച്ചിട്ടുണ്ട്. ഗോപചന്ദ്രൻ, സിന്ധു നാട്ടിലെവിടെയാന്ന് ചോദിച്ചിട്ടുണ്ട്. നാട്ടിൽ ഞാൻ കോഴിക്കോടാണ് താമസിക്കുന്നത്, ഇപ്പം എറണാകുളത്താണ്. ചേച്ചി ഞാൻ പത്തനംതിട്ട ആണ്, പത്തനംതിട്ടക്കാരനാണെന്ന് പറഞ്ഞു ശരത് കുമാർ. ഹായ് ശരത്. എഗെയിൻ മെസ്സേജ്, ഗുഡ് നൈറ്റ് സിനു. ഹായ് ചേച്ചി, സുഖമാണെന്ന് ചോദിച്ചു. ലോക്ക്ഡൗൺ ആയിട്ട് എന്തെങ്കിലും പുതിയ പ്രോഗ്രാംസ് തുടങ്ങിയോ? ടൈം പോവാനായിട്ടൊന്ന് വെബ് സീരീസ് കാണുന്നു, അതന്നെ മെയിനായിട്ട് പ്രോഗ്രാം. വേറെ പ്രത്യേകിച്ച് പ്രോഗ്രാമൊന്നുമില്ല. പ്രജിത്ത് സണ്ണി, അവിടെ മഴ ഉണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ട്. എന്താ സമയമായില്ലേ കഴിക്കും? തീർച്ചയായിട്ടും ഞാനിപ്പോൾ തരാം. ലൈവ് കഴിഞ്ഞ് ഞാൻ പോയിട്ട് ഭക്ഷണം കഴിക്കുന്നതാണ്. എന്തൊക്കെയുണ്ട് വിശേഷം എന്ന് വെച്ചിട്ടുണ്ട്. ജെറിൻ കെ ജെ, നല്ല വിശേഷം, സുഖമായിട്ടിരിക്കുന്നു. ഞാൻ പോകാൻ നേരത്ത് കുറേ ആൾക്കാർ പിന്നെയും വന്നിരിക്കുന്നു. ചേച്ചിയുടെ വീട് എവിടെയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. ഞാൻ കോഴിക്കോടാണ്, ഇപ്പം എറണാകുളത്താണ്. സാധിക ചേച്ചി ലാലേട്ടൻ്റെ ഒരു ഡയലോഗ് പറയാൻ പോകുന്നു. ഓക്കെ, എനിക്ക് വേണ്ട, റിസ്ക് എടുക്കണ്ട. മലപ്പുറംകാർക്ക് ഒരു ഹായ് മുത്തേനും. മലപ്പുറംകാർക്ക് എല്ലാവർക്കും ഹായ്. ഇനിയിപ്പോൾ മലപ്പുറംകാരുടെ കാര്യം പറഞ്ഞാൽ ഇനിയിപ്പോൾ അവിടെ തൊട്ട് വരും. വയനാട്ടുകാർക്ക് ഹായ്, കോഴിക്കോട്ടുകാർക്ക് ഹായ്, തൃശ്ശൂർകാർക്ക് ഹായ്, കണ്ണൂരുകാർക്ക്, കോട്ടയം, കാസർഗോഡ്, എല്ലാവർക്കും. ഇനി പറയുന്നത് ഇനിയിപ്പോൾ ട്രിവാൻഡ്രംകാരുണ്ട്, കൊല്ലം ജില്ലയിലെ ആൾക്കാരുണ്ട്, ആലപ്പുഴക്കാരുണ്ട്, എല്ലാവർക്കും എല്ലാവർക്കും എൻ്റെ ഹായ് ഞാൻ പറയുന്നു. ചേച്ചി, ചേച്ചിയുടെ വീട് എവിടെയാണ്? ഞാൻ കോഴിക്കോടാണ്, ഇപ്പം താമസിക്കുന്നത് എറണാകുളത്താണ്. ഹായ് സുബിൻ, സുബിൻക്കൊപ്പം. സുബിൻ എൻ്റെ എഫ് ബിയിൽ എനിക്ക് മെസ്സേജ് അയക്കാറുണ്ടല്ലോ. എത്ര വട്ടം കൊണ്ട് പറയുന്നു ഒരു ഹായ് തരുമോന്ന്? ധന്യ, ധന്യ ടിപ്പില്ലേ. ഹായ് ധന്യ, ഏത് സോപ്പ് ഉപയോഗിക്കുന്നതെന്നോ? എനിക്ക് സോപ്പ് അലർജിയാ, എനിക്ക് ഒരു സ്കിൻ അലർജി പ്രോബ്ലം ഉള്ളത് കൊണ്ട് ഞാൻ എനിക്ക് ഡോക്ടർതായിട്ടുള്ള സോപ്പ് അല്ലെങ്കിൽ ഏതെങ്കിലും ജെല്ലുകളൊക്കെയാണ്. പ്രിയങ്ക, പ്രിയങ്ക ഹരിശങ്കർ ചോദിച്ചിട്ടുണ്ട്, സാധിക ഡാൻസ് പഠിക്കുന്നുണ്ടോ എന്ന്. അങ്ങനത്തെ ഒരു പരിപാടി എനിക്കില്ല ഛേ. ഞാനോ സാധിക, അത് ദിലീഷും, ദിലീഷ്, ദിനേഷ്, എന്തിനാ വെറുതെ? എനിക്ക് ലാലേട്ടൻ്റെ ഫാൻസിൻ്റെ അടുത്ത് എനിക്ക് അടി കിട്ടി ചീത്ത കേൾപ്പിക്കാൻ എല്ലാ വകുപ്പവരും ചോദിക്കുന്നുണ്ട് ലാലേട്ടൻ്റെ ഡയലോഗ് പറയാൻ. പറയാനാണെങ്കിൽ ഏറ്റവും എളുപ്പമുള്ള ഡയലോഗ് എന്തെന്നറിയും, ഇഷ്ടമാണ് എല്ലാവർക്കും എന്നുള്ള സമയം. ഇനി
ത്രീ ടൈംസ് ആയി ഒരു ഹായ് ചോദിക്കുന്നു ഗോപിക സനൽ. ഹായ് സിനേജ് സദാശിവൻ, ഗുഡ് നൈറ്റ്. ഹായ് ഗുഡ് നൈറ്റ് സുന്ദരിയായിട്ടെന്ന് പറഞ്ഞിട്ട് വരയ്ക്കും. കുക്കിംഗ് ഷോ അടിപൊളിയാണെന്ന് പറഞ്ഞിട്ട് സുകന്യ. ഹായ് സുകന്യ, താങ്ക് യു സോ മച്ച്. കണ്ണിൽ മഷി എഴുതണം കേട്ടോന്നും. സത്യം പറഞ്ഞാൽ വീട്ടിലിരിക്കുമ്പോൾ അങ്ങനത്തെ ഒരു പരിപാടിയില്ല. അയ്യേ നോ, എത്രത്തോളം നമ്മുടെ സ്കിന്ന്, എത്രത്തോളം നമുക്ക് ഒന്നും ഒരു കാര്യം സ്കിന്നിൽ ചെയ്യാതെ സ്കിന്നിന് എത്രത്തോളം ഈ എയർ സർക്കുലേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് വിടാൻ പറ്റുമോ അത്രയും ബെസ്റ്റാണ്. അപ്പോൾ കണ്ണാണെങ്കിൽ കണ്ണിൽ ഈ പറഞ്ഞ പോലെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് എഴുതി കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ അലർജിയും കാര്യങ്ങളും എല്ലാം. ചുണ്ടാണെങ്കിൽ ഈ പറഞ്ഞ ലിപ്സ്റ്റിക് അധികം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കറക്കാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ മാക്സിമം അത്തരം സാധനങ്ങളൊന്നും നമുക്ക് മാറി നിൽക്കാൻ പറ്റുമെങ്കിൽ ഏറ്റവും ബെസ്റ്റാണ്. അലർജി വെള്ളോ അലർജിയാണോ? നനു വെള്ളോ അലർജിയല്ല. സാധികയുടെ ഫിലിം ഞാൻ കണ്ടിട്ടില്ല. ഏത് പടത്തിലാണ് അഭിനയിച്ചത്? റീസെൻ്റ്ലി പൊറിഞ്ചു മറിയം ജോസിലുണ്ടായിരുന്നു ഫോറൻസിക്. ഇത് രണ്ടും എനിക്ക് തോന്നുന്നു ഏഷ്യാനെറ്റിലാണ് വന്നിട്ടുള്ള സിനിമകൾ തന്നെയാണ്. പൊറിഞ്ചുവില് നമ്മുടെ ഐപ്പ് ഹൗസിൽ മൂത്ത ആളുടെ മീൻ വൈഫായിട്ട് ഒരു ആലീസ് എന്ന് പറയുന്നൊരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഫോറൻസിക്കിൽ ബർമ കോളനിയിൽ അവിടുത്തെ വിക്ടീമിൻ്റെ അമ്മയായിട്ട് രാജേഷ് ഏട്ടൻ്റെ കൂടെ ഒരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ടായിരുന്നു. തിരുവല്ലക്കാർക്ക് എന്തോ ഹായ് പറയാൻ പറഞ്ഞിട്ടുണ്ട്. ഹായ് മഞ്ജു ദേവി, ധന്യാപം എല്ലാവർക്കും. എല്ലാവരും സിനിമാ ഹീറോയിൻ ആയാൽ എന്നെ മറക്കുമോന്നും, അങ്ങനെ സിനിമാ ഹീറോയിൻ ആവണമെന്നുള്ള വലിയ ആഗ്രഹമൊന്നുമില്ല. തലു ജോസഫ് ഹോയ് പറഞ്ഞിട്ടുണ്ട്. ഹോയ് നെക്സ്റ്റ് പ്രൊജക്റ്റ് ഏതാ? നെക്സ്റ്റ് പ്രൊജക്റ്റ് ഒന്നും കമ്മിറ്റ് ചെയ്തിട്ടൊന്നുമില്ല. ഏറ്റവും പെട്ടെന്ന് നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കൂ എൻ്റെ എൻ്റെ ഏഷ്യാനെറ്റ് എൻ്റെ നമ്മുടെ പ്രോഗ്രാം കുക്കറി ഷോ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അതിൽ മാത്രമാണ് എൻ്റെ പ്രതീക്ഷ. ഫുഡ് കഴിച്ചു, ഫുഡൊന്നും കഴിച്ചിട്ടില്ല. പാലക്കാടിൻ്റെ ഒരു ഹായ്, പാലക്കാടിനെ ഞാൻ നേരത്തെ വിട്ടുപോയെന്ന് തോന്നുന്നു കേട്ടോ. പാലക്കാടിൻ്റെ ഒരു ഹായ് പറഞ്ഞിരിക്കുന്നു. എൻ്റെ കമൻസ് വായിച്ചിട്ട് ആ വായിച്ചു ഇതിന് ബിഗ് താങ്ക് യു എന്നൊക്കെ. പ്രിയങ്ക താങ്ക് യു, വെൽക്കം പ്രിയങ്ക. മേക്കപ്പ് ഇല്ലാതെ അടിപൊളിയാണെന്ന് പറഞ്ഞിട്ട് ശ്വേത, താങ്ക് യു ശ്വേത. സുറുമ എഴുതുന്നത് നല്ലതാണെന്ന്, നല്ലൊരു സജഷനാണ്. അപ്പം എല്ലാവർക്കും ഇതുവരെ ലൈവ് കണ്ട എല്ലാ ആൾക്കാർക്കും താങ്ക് യു സോ മച്ച്. ഒരുപാട് പേരുകൾ ഞാൻ പറയാൻ വിട്ടുപോയിട്ടുണ്ട് എനിക്കറിയാം. അവരോടൊക്കെ സോറി മാത്രമേ പറയാനുള്ളൂ, കാരണം ഒരുപാട് പേരുകൾ വരുന്നുണ്ട്, ഒരുപാട് ആളുകൾ വരുന്നുണ്ട്. ഇപ്പം ഞാൻ സംസാരിക്കുന്നതിനിടയിൽ പോയി കഴിഞ്ഞ അതെനിക്ക് വായിക്കാൻ പറ്റിയിട്ടില്ല. രമ്യ നിതിൻ, ഡു യു ഹാവ് ബേബി? നോ, ഐ ഡോണ്ട് ഹാവ്. നിങ്ങൾ അടിപൊളിയാണെന്ന് പറഞ്ഞിട്ട് സിദ്ധിക്ക്. പൊറിഞ്ചൂല് സുന്ദരിയാണെന്ന് പറഞ്ഞിട്ട് സാരി ഉടുത്തിട്ട്. അനൂപ് താങ്ക് യു, അച്ചായത്തി ക്യാരക്ടറായിരുന്നു. മാരീഡ് ആണോന്ന് ചോദിച്ചിട്ടുണ്ട്. ശ്വേത മാരീഡ് ആയിരുന്നു എന്ന് വേണം പറയാൻ, ഞങ്ങൾ സെപ്പറേറ്റഡ് ആണ്. ലാലേട്ടൻ്റെ പേരിൽ ഞങ്ങൾ ഒരു അവയവദാനം എന്ന പേരിൽ ഒരു പ്രോഗ്രാം ചെയ്യുന്നുണ്ട്. പങ്കെടുക്കാമോ? കോണ്ടാക്ട് ചെയ്യുന്നുള്ള വഴിയും കൂടി പറഞ്ഞു തരാമോ? ലാലേട്ടനും പങ്കെടുക്കുന്ന പ്രോഗ്രാമാണ്. ദിലീഷ് ദിനേഷ്, എൻ്റെ സാധിക വേണുഗോപാൽ എന്നുള്ള എഫ് ബി പേജിൽ എനിക്കൊരു മെസ്സേജ് അയച്ചാൽ ഞാൻ, അല്ലെങ്കിൽ ഇൻസ്റ്റയിൽ രാധിക വേണുഗോപാൽ സാധിക, രാധിക ഡോട്ട് വേണുഗോപാൽ ഡോട്ട് സാധിക ആണ് എൻ്റെ ഐ ഡി. അതിൽ എനിക്ക് പേഴ്സണലി മെസ്സേജ് ഇട്ടാൽ ഞാൻ റിപ്ലൈ ചെയ്യാം. എനിക്കൊരു ഹായ് താന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതാണ് സൂപ്പർ ഗുഡ് ലുക്ക് എന്ന് പറഞ്ഞിട്ടുണ്ട്. സലാലയ്ക്ക് ഒരു ഹായ്, സലാല ഹായ്. കുവൈറ്റിലെ പ്രവാസികളുടെ ആശംസകൾ, താങ്ക് യു സോ മച്ച്. എല്ലാ പ്രവാസികളോടും ഒന്ന് മാത്രമേ പറയാനുള്ളൂ, ഇനിയും തിരിച്ചു വരാൻ കഴിയാത്ത ആളുകൾ വിഷമിക്കാതിരിക്കുക. സേഫായിട്ട് നിങ്ങൾ എവിടെ കഴിയുന്നു അവിടെ നിങ്ങൾ സേഫായിട്ട് ഇരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. എല്ലാവരും അത്രേ പറയാനുള്ളൂ, എല്ലാവരും ഹാപ്പി ആയിട്ട് ഇരിക്കുക. ബി പോസിറ്റീവ്, കൊറോണ പോസിറ്റീവ് ആവാതിരിക്കാൻ വേണ്ടി നോക്കുക. സേഫ് ആവുക എല്ലാവരും, അവരവർ സേഫ് ആവാം, മറ്റുള്ളവരെയും സേഫായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നോക്കുക. നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ് നമുക്ക് ചുറ്റുമുള്ള ആൾക്കാരുടെ സേഫ്റ്റി എന്ന് പറയുന്നത്. അപ്പോൾ അത് നമ്മളുടെ കയ്യിലാണ്. അപ്പം എല്ലാവരും അവരവരെ സേഫായിട്ട് അവരവരെ സംരക്ഷിച്ചാൽ തന്നെ നമുക്ക് ഈ ഒരു പാൻഡമിക് ഈ ഒരു മഹാമാരി ഇത് മാറി നിൽക്കാൻ പറ്റും. അപ്പം പോവല്ലേ എന്നൊക്കെ പറഞ്ഞു പോകണം പോയിന്ന്. ഇപ്പം തന്നെ എന്നെ ചീത്ത വിളിച്ച ആൾക്കാരൊക്കെ ഇവിടെ എന്നെ ചീത്തവിളി മതിയായിട്ട് പോയെന്ന് തോന്നുന്നു. എന്തായാലും പട്ടുസാരിയുടെ സ്ഥിരം പ്രേക്ഷകയായിരുന്നു പൂജ. പൂജ ലാസ്റ്റാണ് വന്നിരിക്കുന്നത്. പൂജനെ ഇപ്പോഴാണ് ഞാൻ കണ്ടത്. പൂജ യു എസ് നിതൻ, താങ്ക് യു സോ മച്ച് പൂജ. കാരണം താമര എന്ന ക്യാരക്ടർ എൻ്റെ മനസ്സിനോട് ചേർന്ന് നിൽക്കുന്ന ക്യാരക്ടറാണ്. ആ ക്യാരക്ടറിന് ഇപ്പോഴും നിങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്നു എന്ന് അറിഞ്ഞതിൽ ഒരുപാട് സന്തോഷം. ഇപ്പോഴും എന്നെ താമരയായി അല്ലെങ്കിൽ കല്യാണ പെണ്ണായിട്ട് എന്നെ തിരിച്ചറിയുന്നു എന്ന് പറയുന്നതിൽ ഒത്തിരി സന്തോഷമുണ്ട്. താങ്ക് യു സോ മച്ച്. അപ്പം എല്ലാവർക്കും ഒത്തിരി 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 നന്ദിയുണ്ട് ഇത്രയും നേരം എന്നെ സഹിച്ചതിന്, എൻ്റെ കൂടെ ഇത്രയും നേരം ഇത്രയും സമയം എൻ്റെ കൂടെ സ്പെൻഡ് ചെയ്തതിൽ ഒരുപാട് സന്തോഷമുണ്ട്, ഒരുപാട് നന്ദിയുണ്ട്. താങ്ക് യു സോ മച്ച്. പിന്നെ ഈ പറഞ്ഞ പോലെ അശ്വന്തൊക്കെ പറഞ്ഞ പോലെ
ബസ് തൊഴിലാളികളുടെ കാര്യത്തിനെ പറ്റി പറഞ്ഞു അശ്വന്ത്, അതൊക്കെ എനിക്ക് ഇടപെടാൻ പറ്റുന്ന അല്ലെങ്കിൽ അതിനേക്കാൾ എത്ര എത്ര എത്രയോ മുകളിൽ നിൽക്കുന്ന കാര്യങ്ങളാണ്. നമുക്ക് എന്തെങ്കിലും പെറ്റീഷൻസോ അങ്ങനത്തെ എന്തെങ്കിലും ഫയൽ ചെയ്യാൻ എന്തെങ്കിലും സംഭവങ്ങളോ ആരെങ്കിലും ഇനീഷ്യേറ്റീവും കാര്യങ്ങളും എടുക്കണം. ഞാൻ എൻ്റെ ഈ പറഞ്ഞ പോലെ എൻ ജി ഒയിലെ ഫ്രണ്ട്സും കാര്യങ്ങളും ഉണ്ട്, ഞാൻ അവരോട് സംസാരിക്കും. എന്തെങ്കിലും പെറ്റീഷൻസ് നമുക്ക് മൂവ് ചെയ്യാൻ പറ്റുമെങ്കിൽ തീർച്ചയായിട്ടും അങ്ങനെ ഒരു ട്രൈ ഔട്ട് ഞാൻ ചെയ്തു തരാം നിങ്ങൾക്ക് വേണ്ടിയിട്ട്. ഞാൻ അങ്ങനെ ഒരു കാര്യം ഞാൻ നോക്കാം. എനിക്ക് എൻ്റെ ഫ്രണ്ട്സുമായിട്ട് നമ്മുടെ ഗ്രൂപ്പും കാര്യങ്ങളും ഉണ്ട്. ഇപ്പം നിങ്ങൾക്ക് തന്നെ അറിയാം, പ്രളയത്തിൻ്റെ സമയത്തൊക്കെ നമ്മുടെ ഒരുപാട് ഹെൽപ്പ് ചെയ്തതായിരുന്നു കെ ആർ കൊച്ചിൻ റിലീഫ് ആർമിയൊക്കെ. അപ്പം അങ്ങനെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പോ എന്തെങ്കിലും ത്രൂ ആയിട്ട് നമുക്കൊരു പെറ്റീഷനും കാര്യങ്ങളും എന്തെങ്കിലും മൂവ് ചെയ്തിട്ട് ഒരു എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് നമുക്ക് ആലോചിക്കാൻ വേണ്ടി നോക്കാം. ഞങ്ങൾ അതിന് വേണ്ടി ട്രൈ ഔട്ട് ചെയ്യാം. താങ്ക് യു സോ മച്ച് ഫസ്റ്റ് ഓഫ് ഓൾ ഇത്രയും നേരം എല്ലാവരും ഇത് കണ്ടിരുന്നതിൽ. പെരുമ്പാവൂരുകാർക്കും ഹായ് പറയാൻ വേണ്ടി, എല്ലാവർക്കും ഹായ്, വലിയൊരു എല്ലാവർക്കും ഗുഡ് നൈറ്റ്, എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു കാര്യം ഒരിക്കൽ കൂടി പറഞ്ഞോട്ടെ, നിങ്ങളുടെ കൈ സാനിറ്റൈസേഴ്സ് യൂസ് ചെയ്യാൻ മറക്കരുത്. ഹാൻഡ് വാഷ് ചെയ്യുന്ന കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. മാസ്കിൻ്റെ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. പിന്നെ പുറമേ നിന്ന് സാധനങ്ങൾ വാങ്ങി വീട്ടിലോട്ട് കൊണ്ടുവരുന്ന സമയത്ത് മാക്സിമം ആ സാധനങ്ങൾ സാനിറ്റൈസ് ചെയ്തോ അല്ലെങ്കിൽ കൈ കഴുകിയോ അത് വാഷ് ചെയ്തോ. പാലിൻ്റെ പാക്കറ്റ് പാൽ കവറൊക്കെ ആണെങ്കിൽ, അതുപോലെ നമ്മുടെ പാക്കറ്റ്സ് ഒക്കെ നമ്മൾ വീട്ടിലോട്ട് കൊണ്ടുവരുമ്പോൾ ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ മാക്സിമം അതെല്ലാം നന്നായിട്ട് സോപ്പ് വാഷ് ചെയ്തിട്ട് മാത്രം ഫ്രിഡ്ജിലേക്കൊക്കെ കയറ്റാൻ വേണ്ടി ശ്രദ്ധിക്കുക. അപ്പം അത്തരം നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന ചെറിയ 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 കാര്യങ്ങൾ, അത് പ്രത്യേകം ഒന്നും കൂടി ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എങ്കിലും ഒരിക്കൽ കൂടി അതൊന്ന് റിമൈൻഡ് ചെയ്യുന്നു എന്നുള്ളൂ. താങ്ക് യു സോ മച്ച് എല്ലാവർക്കും ഒത്തിരി 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 നന്ദിയുണ്ട്. ഒരുപാട് പ്രവാസികളുണ്ട്, പ്രവാസികളോടൊന്ന് മാത്രമേ പറയാറുള്ളൂ, ഞങ്ങൾ എല്ലാവരും ഒപ്പം ഉണ്ട്. നിങ്ങൾ എവിടെയാണോ ഉള്ളത് അവിടെ സേഫ് ആയിട്ടിരിക്കുക. നമ്മൾ നിൽക്കുന്ന സ്ഥലത്ത് നമ്മൾ സേഫ് ആവുക എന്നുള്ളത് മാത്രമേ നമുക്കിപ്പോൾ എപ്പോഴും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ലേ. അപ്പം നമ്മുടെ ഫാമിലിനൊക്കെ നമുക്ക് പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റും. അപ്പം നമ്മൾ വന്ന് അപ്പം ആ ഒരു കാര്യം മാത്രം നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കുക എന്ന് മാത്രമേ ഉള്ളൂ. സജീവ് പേര് പറഞ്ഞാന്ന് തോന്നുന്നു. ഹായ് സജി, എനിക്കൊരു ഹായ് തരോ ലിൻസ്. ഇപ്പം അവസാനം കുറേ പേര് വീണ്ടും വന്നിരിക്കുന്നത്. രഞ്ജിത് രവി, ഷബ്ന, ശ്രീലാൽ, യാസിർ, ലിൻസ്, രാധിക, സുഭാഷ്, എൻ്റെ അതേ പേരാണല്ലോ, ഷെറീഷ്, എലിസബത്ത്, സുനീത്, ഞാൻ പേരുകൾ മീര അങ്ങനെ വായിച്ചു പോകുന്നേ ഉള്ളൂ, ഷെഫീഖ്, അനൂപ്, ദിലീഷ്, സിനീച്ച്, അങ്ങനെ ഒരുപാട് പേരുണ്ട്. എല്ലാവരും ഹായ് പറഞ്ഞിട്ടുണ്ട്. കുറേ പേര് ഗുഡ് നൈറ്റ് പറഞ്ഞിട്ടുണ്ട്. കുറേ പേര് ലേറ്റായിട്ട് വന്നവരാന്ന് തോന്നുന്നു. അപ്പോൾ എല്ലാവർക്കും ശ്വേത, എല്ലാവർക്കും കണ്ണൂർക്കാർക്ക് ഹായ് പറഞ്ഞു. കണ്ണൂർക്കാർക്ക് ശ്വേത ഓൾറെഡി ഹായ് പറഞ്ഞു. രമേശ്, ഇനി ആൾക്കാർ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ എന്തായാലും എല്ലാവർക്കും ഒരിക്കൽ കൂടി താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മീ. അപ്പം നമുക്ക് എത്രയും പെട്ടെന്ന് ടേസ്റ്റ് ടൈം തുടങ്ങട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ഞാൻ പ്രാർത്ഥിക്കുന്നു, തുടങ്ങി കഴിഞ്ഞ് നമുക്ക് വീണ്ടും കുക്കറി ഷോയിലൂടെ നമുക്ക് വീണ്ടും നമ്മുടെ ഫാമിലിയായിട്ട് നമുക്ക് വീണ്ടും കാണാം, ടേസ്റ്റ് ടൈമിലൂടെ കാണാം എന്നുള്ള പ്രതീക്ഷയുണ്ട്. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫസ്റ്റ് ഓഫ് ഓൾ ഏഷ്യാനെറ്റിനും പ്രദീപേട്ടനും രാജേഷ്, ഒരുപാട് പേരുണ്ട് ഏഷ്യ വിളിച്ച് തന്നെ കളക്ട് ചെയ്തതെന്ന്. എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. പിന്നെ നമ്മുടെ ടേസ്റ്റ് ടൈമിൻ്റെ എല്ലാ പ്രേക്ഷകർക്കും തീർച്ചയായിട്ടും ഞങ്ങൾ തിരിച്ചു വരും. അപ്പോൾ നമുക്ക് അപ്പം കാണാം. നിങ്ങളെല്ലാവരും ടേസ്റ്റ് ടൈം കാണുന്നു എന്നറിയുന്നത് ഒരുപാട് സന്തോഷമുണ്ട്. കുക്കിങ്ങും കാര്യങ്ങളൊക്കെ ട്രൈ ഔട്ട് ചെയ്തു എന്നറിയുന്നത് ഒത്തിരി സന്തോഷമുണ്ട്. താങ്ക് യു സോ മച്ച്. അപ്പോൾ ഇനിയും ഞങ്ങൾ തിരിച്ചു വരുമ്പം കാണുക. സപ്പോർട്ട്, നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ആവശ്യമുണ്ട്. പിന്നെ എന്നെ അറിയാത്ത ആളുകൾ കുറേ പേരിവിടെ ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു. അപ്പോൾ എല്ലാവർക്കും എന്നെ മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇല്ലെങ്കിലും കുഴപ്പമില്ല, ഒരിക്കൽ കൂടി ഞാൻ സാധിക്കുകയാണ്. എനിവേ, താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മീ. താങ്ക്സ് എ ലോട്ട്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു രാത്രി നേരുന്നു. ബി സേഫ്, ബി ഹാപ്പി, ബി വിത്ത് യുവർ ഫാമിലി. താങ്ക് യു സോ മച്ച്. ബൈ, ഗുഡ് നൈറ്റ്, ടേക്ക് കെയർ, സ്റ്റേ സേഫ്, സ്റ്റേ ഹോം. ബൈ.